ഫ്രഷ് ഹോം എന്നുള്ളത് ഇപ്പം ഏതൊരു വീട്ടിലും വളരെ അടുപ്പത്തോടെ കാണുന്നൊരു ബ്രാൻഡാണ്. എനിക്ക് തോന്നുന്നു ന്യൂ ടെക്നോളജി ഉപയോഗിച്ച് ഒരു പരമ്പരാഗത ബിസിനസ്സിനെ ദേശീയ തലത്തിൽ അല്ലെങ്കിൽ ആഗോളതലത്തിൽ എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഫ്രഷ് ഹോമിൻ്റെ പ്രത്യേകത. എങ്ങനെയാണ് ആ ഒരു ജേണി തുടങ്ങുന്നത്? ഞാൻ ജനിച്ചു വളർന്നത് കൈതപ്പുഴ കായലിൻ്റെ തീരത്ത്. ഒരുപക്ഷെ അതുകൊണ്ടാവും എനിക്ക് മീനിനോടൊരു ഇഷ്ടം പണ്ട് മുതലേ ഉണ്ടായിരുന്നു. ആ ഒരു ഇഷ്ടമാണ് എന്നെ ബിസിനസ്സിലെത്തിച്ചത് എന്ന് പറയുന്നതിൽ തെറ്റില്ല. അപ്പോൾ എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മച്ചി മീൻ വാങ്ങുമ്പോഴും അത് കട്ട് ചെയ്യുമ്പോഴും കറിവയ്ക്കാനെടുക്കുമ്പോഴും ഒക്കെ ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു സ്വഭാവം പണ്ട് മുതലേ ഉണ്ടായിരുന്നു. ഓരോ മീനിനെയും അമ്മച്ചി പലതരത്തിലാണ് ചെയ്യുന്നത്. മുറിക്കുന്നതല്ല, വാഷ് ചെയ്ത്. ചിലത് കട്ട് ചെയ്ത് കഴിഞ്ഞ് വാഷ് ചെയ്യും, ചിലത് കട്ട് ചെയ്തതിന് മുമ്പ് വാഷ് ചെയ്യും, കട്ട് ചെയ്ത് കഴിഞ്ഞ് വാഷ് ചെയ്യല. ഇങ്ങനെയുള്ള പലതരത്തിലുള്ള അതിനെ ഞാനിങ്ങനെ അന്ന് തൊട്ടേ കൊച്ചിലോട്ടേ തന്നെ കാണുകയും പഠിക്കുകയും ചെയ്യുന്ന ഒരു ആഗ്രഹവും മീനിനോടുള്ള ഇഷ്ടം അങ്ങനെയോ അങ്ങനെയോ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ ബിസിനസ്സിനെ സ്നേഹിക്കാൻ തുടങ്ങി. മീനിനെ സ്നേഹിച്ചതുകൊണ്ടാണ് ഞാൻ ബിസിനസ്സിലെത്തിയത്. ഞാൻ എൻ്റെ ഒരു പ്രീ ഡിഗ്രി വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് ഞാനൊരു സാധാരണ കുടുംബത്തിൽ ജനിച്ചയാളാണ്. അപ്പോൾ എനിക്കൊരു ജോലി ആവശ്യമായിരുന്നതുകൊണ്ട് ഞാനൊരു സീ ഫുഡ് എക്സ്പോർട്ടിംഗ് കമ്പനിയിൽ അക്കൗണ്ടൻ്റായിട്ടാണ് ജോലിക്ക് കയറുന്നത്. അപ്പം ഞങ്ങളുടെ ഒരു ഓഫീസ് സിസ്റ്റം എന്ന് പറയുന്നത് വൈകുന്നേരം 5 മണിയാകുമ്പോൾ നമുക്ക് ഓഫീസിൽ നിന്ന് പോകാം. അപ്പം ഞാനൊരു അക്കൗണ്ടായതുകൊണ്ട് എനിക്ക് 5 മണിക്ക് കമ്പനിയിൽ നിന്ന് പോകാം. പക്ഷേ ആ കമ്പനിയുടെ തന്നെ ഒരു സൈഡിൽ പ്രോസസ്സിംഗ് ഹാളുണ്ട്. എനിക്ക് മീനോടുള്ള ഇഷ്ടം കൊണ്ടായിരിക്കാം ഞാൻ 5 മണി കഴിഞ്ഞ് ഓഫീസിൽ നിന്ന് ഇറങ്ങി എല്ലാവരും വീട്ടിൽ പോകുമ്പോൾ ഞാൻ നേരെ പ്രോസസ്സിംഗ് ഹാളിലേക്ക് കയറും. അങ്ങനെ ഒരു 2 വർഷക്കാലം ഞാൻ പ്രോസസ്സിംഗ് ഹാളിൽ, കമ്പനിയുടെ അടുത്ത് തന്നെ ഒരു ലോഡ്ജിലാണ് ഞാൻ താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ ഈ പ്രോസസ്സിംഗ് ഹാളിൽ കയറി രാത്രി മുഴുവൻ ഈ പ്രോസസ്സിംഗ് ഹാളിൽ നിന്ന് ചിലപ്പോൾ 12 മണി, 1 മണി, 2 മണി വരെയൊക്കെ നിന്ന് ആ അതിനോടുള്ള ഇഷ്ടം പഠിക്കാനും തുടങ്ങി. അങ്ങനെ ഞാൻ 2 വർഷം അങ്ങനെ ആയിക്കഴിഞ്ഞപ്പോൾ എൻ്റെ MD പറഞ്ഞു, മാത്യു ഞങ്ങൾക്ക് കണക്കെഴുതാൻ ഒത്തിരി ആൾക്കാരെ കിട്ടും, പക്ഷേ മീനിനെ ഇഷ്ടപ്പെടുന്നവരെ കിട്ടാൻ വലിയ പാടാണ്. അതുകൊണ്ട് ഞങ്ങൾ മാത്യുവിനെ അസിസ്റ്റൻറ്റ് മാനേജർ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് മാറ്റുവാന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ആ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വന്ന് മീനുകളെ കൂടുതലായിട്ട് അടുത്തറിയാൻ എനിക്കൊരു സാഹചര്യം ഉണ്ടായത്. അവിടെ നിന്നാണ് ഞാൻ എൻ്റെ യാത്ര ശരിക്കും പറഞ്ഞാൽ ആരംഭിക്കുന്നത്. അങ്ങനെ ഞാൻ കൽക്കട്ട മുതൽ ഗുജറാത്ത് വരെയുള്ള ഇന്ത്യൻ കടപ്പുറങ്ങളെല്ലാം സഞ്ചരിക്കാനും എല്ലായിടത്തും എപ്പോൾ ചെന്നാലും മാത്യു എന്ന് വിളിക്കുന്ന ഒരാളെങ്കിലും ഉണ്ടാകുന്നൊരു ബന്ധം എല്ലാ കടപ്പുറങ്ങളും ഉണ്ടാക്കാനും എനിക്ക് സാധിച്ചത് ആ കമ്പനിയിലെ 11 വർഷത്തെ എൻ്റെ ജീവിതകാലത്താണ്. അങ്ങനെ 11 വർഷം കഴിഞ്ഞ് ഞാൻ ആ കമ്പനിയിൽ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ ഇറങ്ങാനുണ്ടായ സാഹചര്യം ഒരു ബിസിനസ്സുകാരനാകണമെന്നൊരു ആഗ്രഹം ഇങ്ങനെ തലക്ക് പിടിച്ചിട്ട് കുറേ നാളായി. സ്വന്തമായി എന്തെങ്കിലും ചെയ്യണമെന്നായിരുന്നു മനസ്സിലെ മോഹം. അന്ന് ഈ ബിസിനസ്സുകാരെന്ന് പറയുന്നവരെയൊക്കെ എനിക്ക് ഭയങ്കര സ്വപ്നത്തിലെ ആൾക്കാരാണ്. അപ്പോൾ അവരെ കാണാനും അവരെ കേൾക്കാനും, ഇന്നത്തെ പോലെ നമുക്ക് പെട്ടെന്ന് അവരുടെ കഥകൾ കേൾക്കാൻ യൂട്യൂബൊന്നും ഇല്ലല്ലോ. അപ്പോൾ അവരുടെ വല്ല പുസ്തകങ്ങളോ എന്തെങ്കിലും കിട്ടും, അതൊക്കെ വായിക്കും. അങ്ങനെ ആവേശം മൂത്ത് ഒരിക്കലും ഞാൻ ഇവിടുന്ന് ട്രെയിൻ കയറി ഗുജറാത്തിലെ ജുനഗഡി പോയി ഇറങ്ങി. അവിടുന്ന് ഞാൻ കാണേണ്ടയാളെ തിരക്കിയപ്പോൾ അദ്ദേഹം ചോർവാട് എന്ന ഗ്രാമത്തിലാണ് അദ്ദേഹത്തിൻ്റെ വീടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ചോർവാടി ചെന്നു. ചോർവാടിലൊരു ബസ്സിന് ഞാൻ ഇറങ്ങിയപ്പോൾ പിന്നെയും ഞാൻ തിരക്കിയപ്പോൾ ഇദ്ദേഹം താമസിക്കുന്നിടത്തേക്ക് പോകാൻ ഫട്ട്ഫട്ട് എന്നൊരു വണ്ടിയുണ്ട്, അതിൽ കയറിയാൽ മതിയെന്ന് പറഞ്ഞു. അങ്ങനെ ഫട്ട്ഫട്ട് എന്നൊരു വണ്ടിയിൽ കയറി ഞാനൊരു സ്കൂളിൻ്റെ മുറ്റത്ത് ചെന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ഒരു ഗവൺമെൻറ് സ്കൂളിൻ്റെ ഫ്രണ്ടിൽ ഞാൻ പോയി ഇറങ്ങി. അവിടെ ഒരു മുറുക്കാങ്കടയുണ്ട് നമ്മുടെ നാട്ടിലെ പോലെ. അവരോട് ചോദിച്ചു, എനിക്ക് കാണേണ്ടയാളെ ചോദിച്ചപ്പോൾ പറഞ്ഞു അദ്ദേഹം ഇവിടുന്ന് ബിസിനസ് വലുതായപ്പോൾ ഇവിടുന്ന് എല്ലാവരും ഒരു ബന്ധുക്കളും എല്ലാവരുമായിട്ട് ഒരു ബോംബെയിലേക്ക് സ്ഥലം മാറിയെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ധീരുഭായ് അംബാനിയെ കാണാൻ പോയ കഥ. പക്ഷേ അവിടെ ചെന്നപ്പോൾ ധീരുഭായ് അംബാനി കുടുംബത്തോടെ തന്നെ അവർ ബോംബെയിലേക്ക് സ്ഥലം മാറി പോകുന്നതായിരുന്നു. പക്ഷേ ആ സ്കൂള് അദ്ദേഹത്തിൻ്റെ അപ്പൻ പഠിപ്പിച്ചിരുന്ന സ്കൂളാണ്. അപ്പോൾ അവിടെ ഒരു വലിയ ബിൽഡിംഗ് നീളത്തിൽ നിൽപ്പുണ്ട്, ആ ഗ്രാമത്തിന് ചേരാത്തൊരു ബിൽഡിംഗ്. അപ്പോൾ ഞാൻ ചോദിച്ചാൽ പറഞ്ഞു, ഇത് ധീരുഭായ് അംബാനി പൈസ ഉണ്ടായപ്പോൾ അപ്പൻ്റെ പേരിൽ ഈ സ്കൂളിൽ പണിച്ചു കൊടുത്ത ബിൽഡിങ്ങാണെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ മലയാള സിനിമയിൽ പറയുന്ന പോലെ ഒരുപിടി പച്ചമണ്ണൊക്കെ വാരി ഞാൻ അവിടുന്ന് പോന്നു. അപ്പോൾ അന്നും ഇങ്ങനെ എന്തെങ്കിലും സ്വന്തമാകണം എന്ന്, സ്വന്തമായി ചെയ്യണമെന്നൊരാഗ്രഹം അങ്ങനെ മനസ്സിലുണ്ടായതുകൊണ്ടാവും ഞാൻ ഈ 11 വർഷം ഈ കമ്പനിയിൽ നിന്ന് ഇറങ്ങി. ഞാൻ ആദ്യം തുടങ്ങിയത് സീ ഫുഡ് എക്സ്പോർട്ടേഴ്സ് എന്ന് പറയുന്നത് അരൂർ. ഞാനിപ്പോൾ എൻ്റെ ഫാക്ടറിക്ക് ഇരിക്കുന്ന അരൂർ മേഖല സീ ഫുഡ് എക്സ്പോർട്ടേഴ്സിൻ്റെ ഹബ്ബാണ്. കേരളത്തിലെ അല്ല, ഇന്ത്യയിലെ തന്നെ സീ ഫുഡ് എക്സ്പോർട്ടേഴ്സിൻ്റെ ഹബ്ബ് എന്ന് ചോദിച്ചാൽ അരൂരിൽ നിന്ന് വേണമെങ്കിൽ പറയാം. ഏകദേശം 100-ലധികം പ്ലാന്റുകളും 200-ലധികം കമ്പനികളും വർക്ക് ചെയ്യുന്നൊരു വലിയ ഏരിയയാണ്. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ എക്സ്പോർട്ടിംഗ് കമ്പനികൾക്ക് മീനും ഒക്കെ സപ്ലൈ ചെയ്താണ് ഞാൻ ആദ്യം സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് 2 വർഷം കഴിഞ്ഞപ്പോൾ ഈ കമ്പനികളിലൊന്നും എനിക്ക് കൃത്യമായ രീതിയിൽ അവർക്ക് പേയ്മെൻറ്റ് തരാൻ പറ്റുന്നില്ല. എന്നോട് അവർ പറയും അടുത്ത ചൊവ്വാഴ്ച പേയ്മെൻ്റ് ഉണ്ടാവും, ഞാൻ അതനുസരിച്ച് കടപ്പുറത്ത് പറയും ബുധനാഴ്ച പേയ്മെൻറ്റ് തരും. പക്ഷേ അവർ ചൊവ്വാഴ്ച തരില്ല, അപ്പോൾ എനിക്ക് ബുധനാഴ്ച അവിടെ കൊടുക്കാൻ പറ്റുന്നുണ്ടാവും.
ഒരു പക്ഷേ എനിക്ക് ഒരാളോട് വാക്ക് പറഞ്ഞാൽ മാറ്റുന്നതിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ എനിക്കിതങ്ങോട്ട് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. പൈസ ചിലപ്പോൾ ഒരാഴ്ച കഴിഞ്ഞ് കടപ്പുറത്ത് കൊടുത്താൽ മതിയാവും, പക്ഷെ എന്നാലും ഒരാളോട് വാക്ക് പറഞ്ഞിട്ട് പാലിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നൊരു ഭയങ്കര വിഷമം. അങ്ങനെ അപ്പോൾ ഞാൻ ചിന്ത, എന്തിനാണ് ഞാൻ ഇവർക്ക് കൊടുക്കുന്നത്, ഞാൻ സ്വന്തമായിട്ട് എനിക്ക് എക്സ്പോർട്ട് ചെയ്തുകൂടെ എന്നതായി പിന്നത്തെ ചിന്ത. അങ്ങനെ ഞാൻ ഇന്നത്തെ കാണുന്ന സീ ഫുഡ് എക്സ്പോർട്ടേഴ്സ് പോലത്തെ ഒരു എക്സ്പോർട്ടിംഗ് കമ്പനി തുടങ്ങാൻ വേണ്ടിയുള്ള കാര്യങ്ങളെക്കുറിച്ച് പഠിച്ചു. അങ്ങനെ പഠിച്ചപ്പോൾ അന്നത്തെ കാലത്ത് പോലും ഒരു സീ ഫുഡ് എക്സ്പോർട്ടിംഗ് കമ്പനി തുടങ്ങണമെങ്കിൽ ഏകദേശം ഒരു 5 കോടി രൂപ വേണം. അന്നത്തെ കാലത്ത് എനിക്കിതൊന്നും ഒരു സ്വപ്നം കാണാൻ പറ്റുന്ന ഒരു സംഖ്യയല്ല 5 കോടി. അങ്ങനെ ഞാൻ ആ ശ്രമം ഉപേക്ഷിച്ചങ്ങനെ നിൽക്കുമ്പോഴാണ് ദുബായിൽ നിന്ന് ഒരാൾ പറഞ്ഞു, ഇവിടെ പച്ചമീനിന് നല്ല മാർക്കറ്റാണ്, അതുകൊണ്ട് ദുബായിൽ പച്ചമീൻ വന്നാൽ നല്ല മാർക്കറ്റുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ തിരക്കിയപ്പോൾ ഇവിടെ നിന്നൊന്നും ആരും ഒന്നും പച്ചമീൻ വിടുന്നില്ല. പക്ഷേ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ വിദേശയാത്ര നടത്തുകയാണ് ദുബായിലേക്ക്. അങ്ങനെ ദുബായ് ചെന്നു, ദുബായ് മാർക്കറ്റിൽ ഞാൻ 2 ആഴ്ചക്കാലം ചിലവഴിച്ചപ്പോൾ എനിക്ക് ഏകദേശം 60 രാജ്യങ്ങളിൽ നിന്ന് അപ്പോൾ തന്നെ ദുബായിലേക്ക് പച്ചമീൻ കയറി വരുന്നുണ്ട്. നമ്മുടെ ഇന്ത്യയിൽ നിന്നും ബോംബെയിൽ നിന്നും ചെന്നൈയിൽ നിന്നും ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് 2 ആഴ്ച കൊണ്ട് അതിൻ്റെ പാക്കിങ്ങും ഓരോ സ്ഥലത്തുനിന്നും വരുന്നതനുസരിച്ചാണ് പാക്കിങ് കാര്യങ്ങളെല്ലാം കണ്ടുപഠിച്ച് അവിടുത്തെ ഒരു കമ്പനിയിൽ നിന്ന് ഓർഡർ മേടിച്ചുകൊണ്ടാണ് ഞാൻ തിരിച്ച് കൊച്ചിയിലെത്തുന്നത്. അപ്പോൾ നമ്മുടെ നെടുമ്പാശ്ശേരി എയർപോർട്ടൊക്കെ തുടങ്ങിയ സമയമാണ്, അതും ഒരു അനുഗ്രഹമായി. അങ്ങനെ ഞാൻ ഇവിടുന്ന് ആദ്യമായി പച്ചമീൻ ദുബായിലേക്ക് എക്സ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. അന്നും ഇന്നും എൻ്റെ ബിസിനസ്സിൻ്റെ ഒരു വളർച്ചയുടെ കാര്യം ഞങ്ങൾ നടക്കുന്ന ക്വാളിറ്റിയിൽ ഞങ്ങൾ വിട്ടുവീഴ്ച ചെയ്യുന്നില്ല എന്നതാണ് ഞങ്ങളുടെ ഒരു ബിസിനസ്സിൻ്റെ വിജയം. അത് അന്നും അങ്ങനെ ആയിരുന്നുകൊണ്ടായിരിക്കാം ഞാൻ 1 മാസം ദുബായിലേക്ക് എക്സ്പോർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ, ആകെ 3 മാസമായപ്പോൾ തന്നെ എൻ്റെ ബിസിനസ് ദുബായ് മാറി സൗദി വന്നു, ഓസ്ട്രേലിയ വന്നു, തായ്പേയ് വന്നു, സിംഗപ്പൂർ വന്നു, അങ്ങനെ തുടങ്ങിയ കൊച്ചിയിൽ നിന്നൊരു 3-4 മണിക്കൂർ കൊണ്ട് പോയി വരാവുന്ന രാജ്യങ്ങളിലേക്ക് എൻ്റെ എക്സ്പോർട്ട് വികസിച്ചു. ഞാൻ ആരുടെയും പുറകെ ഓർഡർ ചോദിച്ചു പോയതല്ല, മറിച്ച് ദുബായിൽ നിന്ന് എൻ്റെ ക്വാളിറ്റിയും നമ്മുടെ പാക്കിങ്ങും നമ്മുടെ കൃത്യസമയത്തുള്ള സപ്ലൈ എല്ലാം കണ്ടിട്ടാണ് ഈ രാജ്യത്തിലുള്ള മീൻ ആവശ്യമുള്ള ആൾക്കാർ എൻ്റെ അഡ്രസ്സ് തപ്പി എന്നെ വന്നതാണ്. അങ്ങനെയാണ് ഞാൻ ഈ രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് തുടങ്ങിയത്. അങ്ങനെയാണ് ഞാൻ ഫ്രഷ് മീനിൻ്റെ എക്സ്പോർട്ടറായിരുന്നു ശരിക്കു പറഞ്ഞാൽ. അങ്ങനെ ഞാൻ ഏകദേശം ഒരു 2010 വരെ വളരെ ഭംഗിയായി ഈ കച്ചവടം ചെയ്തുകൊണ്ടിരുന്നു. അപ്പോഴാണ് 2008 നമുക്കെല്ലാം അറിയാവുന്ന പോലെ അമേരിക്കയിൽ ബാങ്കുകൾ പൊട്ടി ലോകത്താരംഭിച്ചൊരു സാമ്പത്തിക പ്രതിസന്ധിയുണ്ട്. ആ പ്രതിസന്ധി കടന്നു വന്നു. പക്ഷേ 2008 എന്നെ അത് ബാധിച്ചില്ല. 2010 പകുതിയൊക്കെ ആയപ്പോൾ എൻ്റെ ബിസിനസ്സിനെയും ഈ സാമ്പത്തിക പ്രതിസന്ധി പതിയെ പതിയെ ബാധിക്കാൻ തുടങ്ങി. സാധാരണഗതിയിൽ ഞാൻ ബിസിനസ് ചെയ്യുന്നത് വെച്ചാൽ, ഇപ്പോൾ ഇവിടെയുള്ള സീ ഫുഡ് എക്സ്പോർട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ 99% ഫ്രോസൺ ഫിഷ് എക്സ്പോർട്ട് ചെയ്യുന്നതാണ്. കപ്പലിൽ ഷിപ്പിലാണ് അവർ ഷിപ്പ് ചെയ്യുന്നത്, കണ്ടെയ്നർ വൈസ്. അവർക്കൊക്കെ നേരത്തെ പർച്ചേസ് ഓർഡർ കിട്ടും, ലെറ്റർ ഓഫ് ക്രെഡിറ്റ് കിട്ടും, അതൊക്കെ കഴിഞ്ഞിട്ടാണ് അവർ ചെയ്യുന്നത്. പക്ഷേ ഫ്രഷ് അങ്ങനെയല്ല. ഫ്രഷ് ഓരോ ദിവസവും തലേദിവസം അടുത്ത ദിവസത്തേക്കുള്ള ഓർഡറും റേറ്റും കൂടി തരും. പിന്നെ LC ഒന്നുമില്ല, ഒരു പരസ്പര വിശ്വാസത്തിൻ്റെ പുറത്താണ് ചെയ്യുന്നത്. അപ്പോൾ സാധാരണഗതിയിൽ നമുക്ക് തലേദിവസം വൈകുന്നേരം അന്നിങ്ങനെ ഈ തരാനായിട്ട് മെയിലും കാര്യങ്ങളൊന്നുമല്ല, അന്നുള്ള മോസ്റ്റ് മോഡേൺ എന്ന് പറഞ്ഞാൽ ഫാക്സാണ്. അപ്പോൾ ഫാക്സിൽ വന്ന് കിടക്കും നാളത്തേക്ക് 3 കിലോ. ഇപ്പോൾ ചെറിയ ഉദാഹരണം, ദുബായിൽ നെയ്മിൻ വേണം നാളത്തേക്ക് 1000 കിലോ, $5 വില എന്നാണ് അവർ വരുന്നത്. അപ്പോൾ ഞാൻ ആ ഫാക്സ് കണ്ടു. അപ്പോൾ ഞാൻ രാത്രിയിൽ ഏകദേശം വെളുപ്പിന് 4 മണിക്കാണ് നമ്മുടെ പ്രധാനപ്പെട്ട കടപ്പുറങ്ങളൊക്കെ ലേലം ആരംഭിക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ വീട് ചേർത്തലയിലാണ്. വീട്ടിൽ നിന്ന് എനിക്കൊരു 3 മണിക്കാണ് എഴുന്നേറ്റ് പോരും. അപ്പോൾ ഇന്ന് ഹാർബറിലാണെങ്കിൽ നാളെ മുനമ്പത്തായിരിക്കാം. അങ്ങനെ ഏതെങ്കിലും വലിയ കടപ്പുറങ്ങൾ രാവിലെ പോയി ഈ റേറ്റിനനുസരിച്ച് സാധനം വാങ്ങും. അത് കഴിഞ്ഞ് നമ്മുടെ ചെറിയ കടപ്പുറങ്ങളുണ്ട്, രാവിലെ ഒരു 8 മണി മുതൽ ഒരു 10-12 മണി വരെ ചെല്ലാനം, അർത്തുങ്കൽ, ചെത്തി, അങ്ങനെയുള്ള കടപ്പുറങ്ങൾ അവിടെ പോകും. അല്ലെ ഫോർട്ട് കൊച്ചി ഉണ്ട് വൈകുന്നേരം, അങ്ങനെയുള്ള അടുത്ത് പോയിട്ട് നമ്മൾ കളക്ട് ചെയ്യും. ഇതാണ് നമ്മൾ, ഞാൻ എൻ്റെ സാധാരണഗതിയിലുള്ള ഒരു നോർമൽ രീതിയിൽ പോകുന്നത്. അപ്പോൾ ഞാനത് ചെയ്യുന്നത് തലേദിവസം എനിക്ക് കിട്ടിയ റേറ്റ് അനുസരിച്ചിട്ടാണ്. അപ്പോൾ ഈ 10 അവസാനമൊക്കെ ആയപ്പോൾ ഇവരെനിക്കിന്ന് 1000 കിലോ നെയ്മീൻ വേണം, $5 എന്ന് പറഞ്ഞാൽ ഞാൻ രാവിലെ ഈ റേറ്റ് വെച്ചിട്ടാണ് ഞാൻ കടപ്പുറത്ത് പോയി സാധനം വാങ്ങി വന്നു കഴിയുമ്പോൾ അടുത്ത ഫാക്സ് വന്ന് കിടപ്പുണ്ടാവും, ഇവിടെ മാർക്കറ്റ് മോശമായി, 4.8 തരാൻ പറ്റുള്ളൂ. അപ്പോൾ തന്നെ എൻ്റെ 1 കിലോയിൽ 20 സെൻറ്റിൻ്റെ പോയി. അത് കഴിഞ്ഞ് ഞാൻ അതുമായിട്ട് വീണ്ടും എൻ്റെ പ്രോസസ്സിംഗ് ഹാളിൽ ഒന്ന് പരിപാടിയെ കഴിഞ്ഞ് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഇത് എയർപോർട്ടിൽ കൊണ്ട് കയറ്റി വിട്ട് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ വീണ്ടും അടുത്ത ഫാക്സ് വന്ന് കിടപ്പുണ്ടാവും, ഇവിടെ മാർക്കറ്റ് ഭയങ്കര മോശമാണ്, 4.5 ആയി. ഇത് ആദ്യത്തെ 2 ദിവസങ്ങളൊന്നും ഞാൻ ശ്രദ്ധിച്ചില്ല. കാരണം എപ്പോൾ എക്സ്പോർട്ട് മാർക്കറ്റ് കുറയുന്നു അപ്പോൾ നമ്മുടെ ഇന്ത്യയിലെ പർച്ചേസ് പ്രൈസും കുറയും, ഒന്നല്ലെങ്കിൽ 2 ദിവസങ്ങളിൽ കുറയും. അത് സാധാരണ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷേ 2010 അവസാനം എന്നെ സംബന്ധിച്ചിടത്തോളം ഈ റേറ്റ്, എക്സ്പോർട്ട് റേറ്റ് കുറയുന്നു എന്നല്ലാതെ ഇന്ത്യയിലെ പർച്ചേസ് പ്രൈസ് കുറയുന്നില്ല. 290 നെയ്മീൻ 300 എന്നല്ലാതെ 280 പോകുന്നില്ല. പക്ഷേ പർച്ചേസ് പ്രൈസ് എല്ലാ ദിവസവും, എക്സ്പോർട്ട് പ്രൈസ് എല്ലാ ദിവസവും താഴത്തോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിങ്ങനെ തുടർന്നപ്പോൾ ഞാൻ എനിക്ക് പരിചയമുള്ള സീ ഫുഡ് എക്സ്പോർട്ടേഴ്സിനോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അവർക്ക് ഇതിനേക്കാൾ വലിയ പ്രതിസന്ധിയിലാണ്.
ലോകം മുഴുവൻ തകർന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ നമ്മുടെ ഇന്ത്യ എന്ന രാജ്യത്ത് യാതൊരുവിധ സാമ്പത്തിക പ്രതിസന്ധികളും ഇല്ലാതെ മുന്നോട്ട് പോവുകയാണ്. ലോകം അമേരിക്കയിലെ ബാങ്കുകൾ പൊട്ടി തകർന്നപ്പോഴും തകരാത്ത ഒരു സാമ്പത്തിക ഭദ്രതയുള്ള രാജ്യമാണ് ഇന്ത്യയെന്ന് എനിക്കൊന്ന് മനസ്സിലായി. അപ്പോൾ ഞാൻ ഈ ഇതിങ്ങനെ രണ്ട് മൂന്ന് മാസം ചെയ്തപ്പോൾ എന്നെക്കൊണ്ട് താങ്ങാൻ പറ്റുന്നതിലും വലിയ നഷ്ടമാണ് എനിക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഞാൻ എൻ്റെ വീട്ടിൽ അങ്ങനെ അത്താഴം കഴിക്കാനിരുന്നപ്പോൾ, സാധാരണ ഇപ്പോഴും സമയമുണ്ടെങ്കിൽ ഞാനും വൈഫും രണ്ട് കുട്ടികളാണ്, ഞങ്ങളിരുന്ന് അത്താഴം കഴിക്കുമ്പോൾ ഞാൻ എൻ്റെ ബിസിനസ്സിൻ്റെ കാര്യങ്ങൾ പറയും, വൈഫ് വീട്ടിലെ കാര്യം, മക്കൾ സ്കൂളിലെ കാര്യങ്ങൾ പറയും. ഇതൊരു പതിവാണ്. ചിലപ്പോൾ ഒന്നോ ഒന്നര മണിക്കൂർ കഴിഞ്ഞാൽ ഞങ്ങൾ അത്താഴം കഴിച്ച് എഴുന്നേക്കുന്നത്. അങ്ങനെ ഒരു ദിവസം വീട്ടിലിരുന്ന് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മുടെ ബിസിനസ് വളരെ മോശമാണ്, രണ്ട് മൂന്ന് മാസമായിട്ട് നഷ്ടം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ വൈഫിനോട് ഈ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ വൈഫ് എന്നോട് ഇടയ്ക്ക് ചോദിച്ചു, എന്നാൽ പിന്നെ എന്തിനാണ് വില കൂടിയ രാജ്യത്ത് നിന്നെടുത്ത് വില കുറഞ്ഞ രാജ്യത്തേക്ക് കൊടുക്കുന്നത്? വില കൂടിയ രാജ്യത്ത് തന്നെ വിറ്റാൽ പോരെ? സത്യം പറഞ്ഞാൽ ആ ചോദ്യത്തിൽ നിന്നാണ് ഞാൻ ഇന്നിവിടെ ഇരിക്കുന്നത്. അന്ന് ആ ഒരു ചോദ്യം എന്നെ ഇന്ത്യൻ മാർക്കറ്റിനെ കുറിച്ച് പഠിപ്പിക്കാൻ എന്നെ പ്രചോദിപ്പിച്ചതാണ്. അപ്പോൾ ഞാൻ ഇന്ത്യൻ മാർക്കറ്റിലെ മീൻ മാർക്കറ്റിനെ കുറിച്ച് ഇന്ത്യയിൽ പഠിക്കുന്നത്. പഠിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഏകദേശം 50 ബില്യൺ ഡോളറിലും വലിയ ഒരു ഹ്യൂജ് മാർക്കറ്റാണ് ഇന്ത്യയിലെ പച്ചമീനിൻ്റെ ലോക്കൽ മാർക്കറ്റ് എന്ന് എനിക്ക് പോലും മനസ്സിലായതപ്പോഴാണ്. ഹോളിവുഡ് പോലും 48 ബില്യൺ ഡോളറിൻ്റെ ഉള്ളൂ. അതിനേക്കാൾ വലിയ മാർക്കറ്റുള്ള രാജ്യത്തു നിന്നാണ് ഞാൻ വില കുറഞ്ഞ രാജ്യത്തേക്ക് എൻ്റെ സാധനം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ട് ഇന്ത്യൻ മാർക്കറ്റ് ഉപയോഗിച്ചുകൂടാ എന്ന ചിന്ത അവിടെ നിന്നാണ് എനിക്ക് ആരംഭിക്കുന്നത്. അപ്പോൾ അന്നത്തെ രീതിയിൽ ഇന്ത്യയിൽ മീൻ വിൽക്കുന്നതിൻ്റെ ഏറ്റവും മോസ്റ്റ് മോഡേൺ ഫോം എന്ന് പറയുന്നത് കടകളാണ്. ഇപ്പം നമ്മുടെ എറണാകുളത്ത് MG റോഡിലൊന്ന് ഒന്നോ രണ്ടോ കടയുണ്ട്, അതുപോലെ ഡൽഹിയിലും ബാംഗ്ലൂരൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് രണ്ട് സഹോദരങ്ങളാണ്, അവർ രണ്ടുപേരും ഡൽഹിയിലാണ്. അപ്പോൾ അവരോട് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ഡൽഹിയിലും ബാംഗ്ലൂരും കൊച്ചിയും തിരുവനന്തപുരം 4 സിറ്റികളാണ് ഞങ്ങൾ സെലക്ട് ചെയ്തത്. ഇവിടെ എല്ലാം നമ്മൾക്ക് രണ്ടോ മൂന്നോ കട വീതം തുടങ്ങാം എന്ന് പറഞ്ഞ് ഞങ്ങളതിൻ്റെ റിയൽ എസ്റ്റേറ്റ് കാര്യങ്ങളും ചിലവെല്ലാം പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഈ കടയെക്കുറിച്ച് വീണ്ടും വീണ്ടും മനസ്സിലാലോചിച്ചപ്പോൾ ഈ കട വന്നു കഴിഞ്ഞാൽ അത് മുഴുവൻ എനിക്ക് എൻ്റെ അണ്ടർ കൺട്രോളിൽ നിൽക്കില്ല എന്നൊരു ബോധ്യം എനിക്കുണ്ടായി. കാരണം ഇപ്പം ഞാൻ ബാംഗ്ലൂർ ഒരു കടയിലേക്ക് ഇന്ന് ഇവിടെ 100 കിലോ നെയ്മീൻ കൊടുത്താൽ വൈകുന്നേരം എത്ര മിച്ചമുണ്ടെന്ന് ആ കടയിലിരിക്കുന്നയാൾ പറയുന്നത് എനിക്ക് വിശ്വസിക്കേണ്ടി വരും. ഒരു ബുക്കോ പേപ്പറോ ആണെങ്കിൽ അല്ലെ പേനയോ പെൻസിലോ ആണെങ്കിൽ 10 എണ്ണം കൊടുത്തു, 5 എണ്ണം വിറ്റു, ബാക്കി 5 എണ്ണം ഉണ്ട്. പക്ഷേ നെയ്മീനെ സംബന്ധിച്ചോ അല്ലെങ്കിൽ മീനുകളെ സംബന്ധിച്ച് അങ്ങനെയല്ല. ഇപ്പോൾ കരിമീനാണെങ്കിലും നെയ്മീനാണെങ്കിലും ഒരാദ്യം വരുന്ന ഒരു 100 കിലോ കൊടുത്തെങ്കിൽ ഒരാൾ 10 കിലോ ഹോൾ വാങ്ങാൻ വന്നെങ്കിൽ അയാൾ 10 കിലോ കൊണ്ടുപോയി ബാക്കി 90 കിലോ ശരിയാണ്. പക്ഷേ അടുത്തൊരു കസ്റ്റമർ വരുന്നത് കറിക്കെട്ട് വാങ്ങാനായിരിക്കും. ഞങ്ങളുടെ കണക്കിൽ 5 കിലോ കറിക്കെട്ടവന് കൊടുക്കണമെങ്കിൽ ഞങ്ങൾ 8 കിലോ ഹോൾ മീൻ എടുക്കണം. അതല്ല അടുത്തയാളെ വറുക്കാൻ ഭാഗത്തിന് നെയ്മീൻ സ്റ്റീക്സ് ആയിട്ട് വട്ടം കണ്ടിച്ച് സ്റ്റീക്സാണ് ചോദിക്കുന്നതെങ്കിൽ അവന് 5 കിലോ കൊടുക്കണമെങ്കിൽ ഞങ്ങളുടെ കണക്കിൽ 10 കിലോ നെയ്മീൻ എടുക്കണം. അപ്പോൾ ഓരോ മീനിൻ്റെയും ഓരോ കട്ടിൻ്റെയും പെർസെൻറ്റേജും ഈൽഡും വ്യത്യസ്തമായതുകൊണ്ട് ഈ കടയിലിരിക്കുന്നയാൾ വൈകുന്നേരം ഇത്ര മിച്ചമുണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് അതിനപ്പുറത്തേക്ക് ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ ഒന്ന് പഠിക്കാനോ പറ്റില്ല എന്ന് എനിക്ക് ബോധ്യപ്പെട്ടപ്പോഴാണ് ഞാൻ ഈ കടയുടെ ആശയം ഉപേക്ഷിച്ചത്. പിന്നെ എങ്ങനെ മാർക്കറ്റിൽ ഇറങ്ങാം എന്ന ചിന്ത. അങ്ങനെയാണ് ഞാൻ ഇങ്ങനെ ചിന്തിച്ച് അന്നും ഈ മോഡേൺ ടെക്നോളജിയോടും കമ്പ്യൂട്ടറിനോടൊക്കെ ഭയങ്കര പ്രേമമാണ്. പക്ഷേ എനിക്കറിയില്ല, സത്യം പറഞ്ഞാൽ ഇപ്പോഴും എനിക്ക് കമ്പ്യൂട്ടറിൻ്റെ പിന്നിൽ എന്ത് നടക്കുമെന്ന് എനിക്കറിയില്ല. വാട്ട് ബിഹൈൻഡ് ദ സ്ക്രീൻ എന്ന് വെച്ചാൽ എനിക്കിപ്പോഴും അറിയില്ല. പക്ഷേ അതിനോടുള്ള സ്നേഹം കൊണ്ടാണ് ഞാൻ അങ്ങനെ ഓൺലൈനിൽ ഇറങ്ങാമെന്ന് വെച്ചത്. അങ്ങനെ ഞാൻ 2011 ഞാൻ എറണാകുളത്തുള്ള എൻ്റെ ബ്രദറിൻ്റെ ഒരു സുഹൃത്ത് നടത്തുന്ന സോഫ്റ്റ്വെയർ കമ്പനിയിൽ പോയി. അവരോട് ഞാൻ ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായി, ഞങ്ങളതുപോലെ സൈറ്റ് ഉണ്ടാക്കാം, പക്ഷേ ഞങ്ങൾക്കറിയില്ല ഇതിൻ്റെ ഇൻപുട്ട് എന്താണ് കൊടുക്കേണ്ടതെന്ന്, അത് നിങ്ങൾക്കേ അറിയാവുള്ളൂ. അപ്പോൾ നിങ്ങൾ വന്ന് ഞങ്ങളുടെ കൂടെ ഒരു 6 മാസം ഇരിക്കുകയെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഈ സാധനം ശരിയാക്കി നിങ്ങൾ പറയുന്ന ഔട്ട്പുട്ട് ഉണ്ടാക്കിത്തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞാൻ സോഫ്റ്റ്വെയർ കമ്പനിയിൽ പോയി. അവരുടെ ഓഫീസ് പനമ്പള്ളി എന്നല്ല, കൊച്ചിയിൽ. അപ്പോൾ അവരിങ്ങനെ പറഞ്ഞു, 6 മാസം ഞങ്ങളുടെ ഒന്ന് ഇരിക്കുവാണെങ്കിൽ ഞങ്ങൾ ചെയ്തു തരാം. അപ്പോൾ ഞാൻ 6 മാസം അവിടെ മുമ്പ് പോയിരുന്ന എൻ്റെ ഉള്ള കച്ചവടം കൂടി പോകും. പിന്നെ എന്ത് വഴിയെന്ന് ആലോചിച്ചപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഡോക്ടറുണ്ട്, ഡോക്ടർ ദിനേഷ്. അദ്ദേഹം ഫിഷറീസ് കോളേജിൽ പ്രൊഫസറാണ്, പനങ്ങാട്. അപ്പോൾ ഞാൻ വന്ന് സാറിനെ കണ്ടു. ദിനേഷ് സാറിനോട് ഞാൻ പറഞ്ഞു, സാറേ എനിക്കൊരു 3 പിള്ളേരെടുത്താണ് ഇവിടുന്ന്. പനങ്ങാട് ഫിഷറീസ് കോളേജ് മീനിനെക്കുറിച്ചൊക്കെ പഠിച്ച് കുറച്ചുകൂടി എന്നേക്കാൾ കുറച്ചുകൂടി അറിവുള്ളവരാണല്ലോ. അങ്ങനെ ഞാൻ ഫിഷറീസ് കോളേജിൽ നിന്ന് സാറ് തന്നെ ക്യാമ്പസ് ഇൻ്റർവ്യൂവിൽ 3 കുട്ടികളെ എനിക്ക് എടുത്തു തന്നു. ഞാനെന്നിട്ട് പനങ്ങാട് ഈ പനമ്പള്ളി നഗറിലുള്ള സോഫ്റ്റ്വെയർ കമ്പനിയുടെ പുറകിലെ ഒരു MIG വീട് വാടകയ്ക്ക് എടുത്തു. എന്നിട്ട് അതിനൊരു ഓഫീസാക്കി, ഈ കുട്ടികൾ അവിടെ ഇരുത്തി. എന്നിട്ട് അവരോട് ഞാൻ ഈ നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു. പക്ഷേ അവർ പഠിച്ചിട്ടുണ്ടെങ്കിൽ അവർ പ്രാക്ടിക്കലി അവർക്കറിയില്ല. അപ്പോൾ അവരെല്ലാ ദിവസവും അരൂരുള്ള നമ്മുടെ കട്ടിങ് സെൻറ്ററിൽ വരും. ഇവിടെ വരുമ്പോൾ ഞങ്ങളന്ന് 4-5 തരം മീനുകളെടുത്ത് ഓരോ തരം കട്ടിയും അവരെ കാണിച്ചു കൊടുത്ത് അവർ പേപ്പറിൽ എഴുതും, ഓരോ കട്ടിനും ഓരോ മീനും എന്ത് പെർസെൻറ്റേജ് ഉണ്ടെന്ന്. അങ്ങനെ വെച്ചിട്ട് അവരെഴുതി പിറ്റേ ദിവസം അവർ സോഫ്റ്റ്വെയർ കമ്പനി കൊണ്ടുപോയി ഇതെല്ലാം ഫീഡ് ചെയ്യും. അങ്ങനെ ഞങ്ങൾ 6 മാസം കഴിഞ്ഞപ്പോൾ ഒരു സൈറ്റ് പുറത്തിറങ്ങി.
പിന്നെ ഞങ്ങൾ 2 മാസം അതിൻ്റെ ട്രയലൊക്കെ നടത്തി. 8 മാസം കഴിഞ്ഞപ്പോഴാണ് ഞങ്ങളുടെ സൈറ്റ് പുറത്തിറങ്ങിയത്. അന്ന് സൈറ്റിൻ്റെ പേര് www.CHANNELIAM.com എന്നായിരുന്നു. കടലിൽ നിന്ന് വീട്ടിലേക്ക്, അങ്ങനെയാണ് ഓൺലൈനിലേക്ക് ഞങ്ങൾ ഇറങ്ങുന്നത്. CHANNELIAM-ൽ നിന്നും ഒരു FreshToHome-ലേക്ക് എത്തുമ്പോൾ നമുക്കറിയാം മത്സ്യ ബിസിനസ് എന്ന് പറയുന്നത് ഒരു പരമ്പരാഗതമായ ഒരു രീതിയുണ്ട് ആ മത്സ്യ മാർക്കറ്റിന്. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പിന്നെ കടലിൽ നിന്ന് ഡയറക്റ്റ്ലി മീനെടുക്കുന്നു, പിന്നീട് അതിൻ്റെ ഇടനിലക്കാർ വരുന്നു, പിന്നെ ലോക്കലി അത് സപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഇതിനെല്ലാം ഒരു ഡിസ്റപ്റ്റ് ചെയ്തുകൊണ്ടാണ് FreshToHome ടെക്നോളജി കൊണ്ട് അതിനെ മാറ്റിമറിച്ചത്. ചലഞ്ചസ് ഒരുപാടുണ്ടായിട്ടുണ്ട്. നമ്മൾ പരമ്പരാഗതമായി കണ്ടുനിന്ന ഒരു സമ്പ്രദായത്തെ നമ്മൾ ടെക്നോളജി കൊണ്ട് മാറ്റിമറിച്ചു. അതിന് ആളുകൾക്ക് വളരെ ഈസിയായി അത് അവരുടെ വീടുകളിലേക്ക് എത്തിക്കുന്നു. അപ്പോൾ ആ ഒരു മാറ്റത്തെ, അല്ലെങ്കിൽ ആ മാറ്റം ഉണ്ടാക്കുമ്പോൾ ഉണ്ടായ ചലഞ്ചിനെ എങ്ങനെയാണ് അത് മറികടന്നത്? ഞാൻ CHANNELIAM തുടങ്ങിയപ്പോൾ ഞാൻ നേരിട്ട് ഏറ്റവും വലിയ വിഷമം എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറിൽ കൂടി മീൻ കിട്ടും എന്ന് ആൾക്കാരൊന്ന് പറഞ്ഞ് മനസ്സിലാക്കാനായി. അതിനൊരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ എനിക്കുണ്ടായൊരു സംഭവമാണ്. തിരുവനന്തപുരത്ത് എൻ്റെ ഒരു കസിൻ സിസ്റ്ററും അദ്ദേഹത്തിൻ്റെ ഹസ്ബൻഡും അവിടെ കുടുംബമായിട്ട് താമസിക്കും. അവർ സെക്രട്ടറിയിലെ ജോലി. അപ്പോൾ ഞാൻ തിരുവനന്തപുരത്ത് പോയപ്പോൾ അവരുടെ വീട്ടിൽ രാത്രി താമസിച്ചു, അത്താഴം കഴിച്ചപ്പോൾ ഞാനിതെല്ലാം പറഞ്ഞു. ആൻറ്റി അന്ന് അണ്ടർ സെക്രട്ടറി പോസ്റ്റ് ഇരിക്കുക. ഞാനിതെല്ലാ കാര്യങ്ങളും പറഞ്ഞു. നിങ്ങൾ ഇന്നെ സൈറ്റിൽ കയറി ഇന്നെ ചെയ്താൽ മതി, അപ്പം മീനോട് വരും എല്ലാം പറഞ്ഞ് രാത്രി കിടന്ന് ഞങ്ങൾ രാവിലെ അവർക്ക് ഓഫീസിൽ പോകണം, എനിക്ക് എൻ്റെ വഴിക്കും പോകണം. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടെങ്കിൽ ആൻറ്റിയുടെ അടുത്ത ചോദ്യമാണ്, എന്നാലും മോനെ എങ്ങനെയാണ് കമ്പ്യൂട്ടറിൽ കൂടി മീൻ വരുന്നത്? മീൻസ് അതായിരുന്നു ഞാൻ അന്ന് അനുഭവിച്ച ഏറ്റവും വലിയ ചലഞ്ച്. കമ്പ്യൂട്ടറിൽ കൂടി നിങ്ങൾക്ക് മീൻ കച്ചവടം ചെയ്യാം, അല്ല നിങ്ങളുടെ വീട്ടിലെ മീൻ കിട്ടും എന്ന് പറഞ്ഞ് മനസ്സിലാക്കാനാണ് ഞാനന്ന് ഏറ്റവും കൂടുതൽ പാടുപെട്ടത്. അത് ഒരുപക്ഷെ കാലം മാറ്റിയത്. പ്രത്യേകിച്ച് ഇപ്പോൾ കൊറോണ കൂടി വന്നപ്പോൾ ഓൺലൈൻ പർച്ചേസിനെ കുറിച്ചോ ഓൺലൈൻ പേയ്മെൻറ്റിനെ കുറിച്ചോ അറിയാൻ വയ്യാത്ത ആൾക്കാരിന്ന് കേരളത്തിലില്ല. അതിനെ കൊറോണ കുറേ സഹായിച്ചിട്ടുണ്ട്, ഓൺലൈനിലേക്ക് ആൾക്കാരുടെ ചിന്താഗതി മാറ്റാൻ. അത് ഞങ്ങളുടെ കമ്പനിക്കും പ്രയോജനകരമായിട്ടുണ്ട്. ആ CHANNELIAM തുടങ്ങിയപ്പോൾ അതായിരുന്നു ഏറ്റവും വലിയ ആദ്യത്തെ ചലഞ്ച്. പിന്നെ ഞാൻ CHANNELIAM സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഈ CHANNELIAM തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഞാൻ 2-3 കാര്യത്തിന് വേണ്ടിയാണ് അലഞ്ഞു നടന്നത്. ഒന്ന്, എങ്ങനെയായിരിക്കണം ഇത് പാക്ക് ചെയ്ത് ആൾക്കാരുടെ കയ്യിൽ കൊടുക്കേണ്ടത്? പാക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് തണുപ്പ് മാറാൻ പാടില്ല, സാധനം മോശമാകാൻ പാടില്ല, ഇതെല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കണ്ടേ. അന്ന് ഇന്നത്തെ അത്രയും ഇൻഫ്രാസ്ട്രക്ചറൊന്നും എൻ്റെ കയ്യിലില്ല. അപ്പോൾ ഒരു കസ്റ്റമറിന് തണുപ്പ് മാറാതെ, അതായത് ടെമ്പറേച്ചർ മാറിയാൽ ബാക്ടീരിയ കൗണ്ട് കൂടും, ബാക്ടീരിയ കൂടിയാൽ സാധനം മോശമാവും, ഇതൊന്നും ചെല്ലാതെ നമുക്ക് ആ തണുപ്പിൽ തന്നെ നിലനിർത്തണം. പക്ഷേ കെമിക്കലുകളൊന്നും ചേർക്കാൻ പാടില്ല. കെമിക്കലുകൾ ചേർക്കാൻ പാടില്ല ഞാൻ തീരുമാനിക്കാൻ കാരണം, ഞാൻ CHANNELIAM തുടങ്ങുന്ന സമയത്ത്, ഇതിൻ്റെ അണ്ടർഗ്രൗണ്ട് വർക്ക് നടക്കുന്ന സമയത്ത് തന്നെ ഞാൻ ഡൽഹി, ബാംഗ്ലൂർ, തിരുവനന്തപുരം, കൊച്ചി, ഈ 4 സിറ്റിയാണ് നമ്മൾ തുടങ്ങാൻ സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിച്ചിരുന്നത്. ഈ 4 സ്ഥലത്തെയും ലോക്കൽ മാർക്കറ്റിൽ നിന്ന് മീനെടുത്ത് ഞാൻ പല ലാബുകളിൽ ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തു. അപ്പോൾ അവിടുന്ന് എനിക്ക് മനസ്സിലായത് കേരളത്തിലെ മീൻ പോലും 65% അമോണിയ. ബാംഗ്ലൂരും ഡൽഹിയിലും അമോണിയയ്ക്ക് പുറമെ 13-15% ഫോമലുണ്ട്. ഞാനിപ്പം 32 വർഷമായി ഞാൻ ഈ സീ ഫുഡ് ഇൻഡസ്ട്രിയിൽ ഇറങ്ങിയിട്ട്, അതായത് ഈ കടപ്പുറം മുതൽ ഈ ബിസിനസ്സിൽ ഇറങ്ങിയിട്ട് 32 വർഷം കഴിഞ്ഞു. പക്ഷേ ഞാൻ പോലും അന്നാണ് മനസ്സിലാക്കുന്നത് നമ്മൾ കഴിക്കുന്ന മീനിനകത്ത് ഫോമലിൻ പോലെ ഇത്ര ഗുരുതരമായ കെമിക്കലുകൾ പോലും ചേർക്കുന്നുണ്ടെന്ന്. ഞാൻ പോലും ആ റിപ്പോർട്ട് കണ്ടപ്പോഴാണ് മനസ്സിലായത്. അന്ന് ഞാൻ തീരുമാനിച്ചതാണ് എൻ്റിൽ നിന്ന് കിട്ടുന്ന, ഞങ്ങളുടെ കമ്പനിയിൽ നിന്ന് കിട്ടുന്ന ഒരു കസ്റ്റമറിനും ഏതെങ്കിലും അമോണിയയോ ഫോമലിനോ സോഡിയം ബെൻസവറ്റോ തുടങ്ങി യാതൊരുവിധ കെമിക്കലുകളും ഇല്ലാത്ത പ്രോഡക്റ്റ് ആയിരിക്കണം ഞങ്ങളുടെ കസ്റ്റമറിന് കിട്ടുന്നത് എന്നൊരു തീരുമാനം അന്നെടുത്തതാണ്. ആ എത്തിക്സ് ഇന്നും ഞങ്ങൾ വിട്ടിട്ടില്ല. അങ്ങനെ ഒരു തീരുമാനം എടുത്തുകൊണ്ടാണ് CHANNELIAM-ൻ്റെ പാക്കിംഗ് ഞങ്ങൾക്കൊരു വലിയ വിഷയമായിരുന്നു അന്ന്. പക്ഷേ ഞങ്ങൾ അവസാനം തെർമോകോൾ ബോക്സുകളിലാണ് ഓരോ കസ്റ്റമറിനും കൊടുത്തത്. എല്ലാവരുടെയും സൈസിനനുസരിച്ച്, 1 കിലോയാണെങ്കിൽ അതിന് ചെറിയ തെർമോകോൾ ബോക്സ്, അങ്ങനെ പല സൈസിനുള്ള തെർമോകോൾ ബോക്സുകൾ ഉണ്ടാക്കി. അതുകൊണ്ടാണ് ഞങ്ങൾ കസ്റ്റമേഴ്സിനെ പാക്ക് ചെയ്ത് കൊടുത്തിരുന്നത്. അതുപോലെ തന്നെ ഈ CHANNELIAM തുടങ്ങിയ ഒരു 3 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് ഫോർബ്സ് മാഗസീനിൽ ഒരു ഫോൺ വന്നു, ഞങ്ങൾക്ക് മാത്യുവിനെ കാണണം എന്ന് പറഞ്ഞു. ഞാൻ കൊച്ചിയിലാണ്, ഞങ്ങൾ ഡൽഹിയിലാണ്, ഞങ്ങൾ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഫോർബ്സുകാർ എന്നെ കാണാൻ കൊച്ചിയിലെത്തുകയാണ്. കൊച്ചിയിലെത്തി 3 ദിവസം അവർ എൻ്റെ കൂടെ, രാവിലെ കടപ്പുറത്ത് പോകുമ്പോഴും എൻ്റെ കൂടെ വരും, പാക്കിനോട് വരും, എയർപോർട്ടിൽ പോകുമ്പോൾ വരും. അങ്ങനെ എന്നോടൊപ്പം നടന്ന് 3 ദിവസം കഴിഞ്ഞ് പോകാൻ നേരത്ത് അവരാണ് എന്നോട് പറയുന്നത്, ഞങ്ങൾ മാത്യുവിനെ കാണാൻ വന്നത്, ഇന്ത്യയിലെ ആദ്യത്തെ ഓൺലൈൻ ഫിഷ് മാർക്കറ്റാണ് CHANNELIAM.com, ലോകത്തിലെ ആദ്യത്തെ പച്ചമീൻ ഓൺലൈൻ എത്തിച്ച CHANNELIAM, ലോകത്തിൽ തന്നെ ആദ്യമായി പച്ചമീനിനെ ബ്രാൻഡ് ചെയ്തതും നിങ്ങളാണ്, അതുകൊണ്ടാണ് നിങ്ങളെ കാണാൻ വന്നത് എന്ന് പറഞ്ഞ് അടുത്ത ഫോർബ്സിൽ കാണാമെന്ന് പറഞ്ഞ് അടുത്ത ഫോർബ്സിൽ അവരെന്നെക്കുറിച്ച് 2 പേജ് എൻ്റെ ഫോട്ടോയൊക്കെ വെച്ച് വന്നു. അപ്പോൾ നമ്മുടെ എൻ്റെ ഒരു സ്വപ്നത്തിൽ ഫോർബ്സ് എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ധനവാന്മാരുടെ പേര് പ്രസിദ്ധീകരിക്കുന്നൊരു മാഗസിൻ, എൻ്റെ ഫോട്ടോയും എൻ്റെ കഥയൊക്കെ വന്നപ്പോൾ ഉള്ളൊരു അഭിമാനമുണ്ട്. അപ്പോൾ അത് വന്നതോടുകൂടി ഇന്ത്യയിലെ തന്നെ എല്ലാ പ്രമുഖ പത്രങ്ങളും വാരികളും ഒക്കെ എന്നെ കവർ ചെയ്യാൻ തുടങ്ങി. ഞാനറിയാതെ CHANNELIAM അങ്ങനെ വളർന്നു. അങ്ങനെ ഒരു ദിവസം
നമ്മുടെ മലയാളത്തിലെ ഒരു പ്രമുഖ ദിനപത്രം തിരുവനന്തപുരത്ത് അവരുടെ എഡിഷനിൽ എൻ്റെ ഒരു ഫോട്ടോയൊക്കെ വെച്ച് സിറ്റി ഹോമിൻ്റെ കഥ പ്രസിദ്ധീകരിച്ചു. അന്ന് ഏകദേശം ഒരു 11 മണിയായപ്പോൾ സിറ്റി ഹോമിൻ്റെ സൈറ്റ് ക്രാഷായി. അതോടുകൂടി സിറ്റി ഹോമിൻ്റെ കഥ കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഞാൻ ഓടി ഈ സോഫ്റ്റ്വെയർ കമ്പനി ചെല്ലും. അപ്പോൾ അവർ പറഞ്ഞു, ഇത് നിങ്ങൾ ഉദ്ദേശമായി ചെറിയ കളിയല്ല, ഇത് ഇത്രയും കസ്റ്റമർ കയറി വരുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ചെറിയൊരു സോഫ്റ്റ്വെയർ കൈകാര്യം ചെയ്യാൻ പറ്റില്ല, ഇതിന് അത് കൂട്ടണം, സെർവർ കൂട്ടണം, അത് കൂട്ടണം, കുറേ ടെക്നിക്കൽ എടുക്കും, ഞാൻ എന്തെങ്കിലും കൂട്ടി നിങ്ങൾ തുറന്നതാണ്. അപ്പോൾ അന്നൊക്കെ കസ്റ്റമർ സപ്പോർട്ടൊക്കെ പറഞ്ഞാൽ ഞാൻ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഫോൺ വരും, ആൾക്കാർ കിട്ടാത്തവർ ഡൽഹിയിൽ നിന്നും ബാംഗ്ലൂരിൽ നിന്നും തിരുവനന്തപുരത്ത് നിന്നും കൊച്ചിയിൽ നിന്നൊക്കെ നല്ലോണം സംസാരിക്കുന്നവരുണ്ട്, സ്നേഹത്തിൽ പറയുന്നവരുണ്ട്, ദേഷ്യപ്പെട്ട് പറയുന്നവരുണ്ട്. ഈ കസ്റ്റമറിനോട് മുഴുവൻ പറഞ്ഞു പറഞ്ഞ് ഞാൻ തന്നെ മടുത്തു. അങ്ങനെ ഒടുവിൽ ഒരു 3-ാമത് ദിവസം തുറന്നു. പക്ഷേ പിന്നീട് 100 പേര് 150 കയറുമ്പോഴേ സൈറ്റ് ക്രാഷാകാൻ തുടങ്ങി. അങ്ങനെ ഒടുവിൽ ഞാൻ ഒരു രക്ഷയില്ലാതെ സീറ്റ് ഹോം അടച്ച് പൂട്ടി 2014. അങ്ങനെ പൂട്ടി ഒരു 1.5 മാസം കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരു ഫോൺ ബാംഗ്ലൂരിൽ നിന്ന് വരുന്നത്. ഞാൻ നിങ്ങളുടെ സീറ്റ് ഹോമിൻ്റെ സ്ഥിരം കസ്റ്റമറാണ്, എൻ്റെ പേര് ഷാൻ കടവിൽ, എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് പച്ചമീൻ കിട്ടാത്തത് ഇപ്പോൾ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഷാനോട് എൻ്റെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു, കഥകളൊക്കെ പറഞ്ഞു. ഞാൻ അന്ന് അത് നമ്മളൊരു ബിസിനസ് എന്ന നിലയിൽ, ബിസിനസ്സുകാരൻ എന്ന നിലയിൽ എൻ്റെ പോരായ്മയാണത്. കാരണം ഞാനിത് ടെക്നോളജി ഇതിനകത്ത് കൊണ്ടുവരണമെന്ന ആഗ്രഹം കൊണ്ട് ഞാൻ ഇതിനെ ടെക്നോളജി ഇൻകോർപ്പറേറ്റ് ചെയ്തെങ്കിലും ആ ടെക്നോളജിയുടെ മറ്റു വശങ്ങൾ എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ എൻ്റെ അറിവില്ലായ്മയാണ് എന്നെ അവിടെ തലകുത്തിയത്, എന്നെ തോൽപ്പിച്ചത് എൻ്റെ അറിവില്ലായ്മ തന്നെയാണ്. അപ്പോൾ അങ്ങനെ പിന്നെ ഞാനും ഷാനും കൂടി ചർച്ച ചെയ്തപ്പോൾ ഷാൻ്റെ ഒരു ഷാൻ അന്ന് CEO ആണ് Zynga.com ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഗെയിം കമ്പനിയുടെ ഇന്ത്യയിലെ CEO. ഇന്ത്യയിൽ CEO കൊണ്ടുവന്ന് ഇത്രയും വലിയ പ്രസ്ഥാനമാക്കി വളർത്തിയ ആളാണ്. അപ്പോൾ ഷാൻ ടെക്നോളജിയിലുള്ള ഒരു അറിവ് എനിക്ക് മനസ്സിലായി, എനിക്ക് മീനുള്ള അറിവ് ഷാനും മനസ്സിലായി. അങ്ങനെയാണ് ഞങ്ങൾ 2015 കൈകോർക്കുന്നത്. ഞാനും ഷാനും ഷാനോടൊപ്പം ഒരു ടീമുണ്ടായിരുന്നു, അവരെല്ലാവരും കോർപ്പറേറ്റ് ടീമുകളാണ്, ഞാൻ മാത്രം മാർക്കറ്റിൽ നിന്നുള്ളത്. ഞാൻ എപ്പോഴും പറയും മാർക്കറ്റ് മീറ്റ്സ് കോർപ്പറേറ്റ് എന്ന് പറയാറുണ്ട്. അങ്ങനെയാണ് മാർക്കറ്റും കോർപ്പറേറ്റും കൂടി കണ്ടുമുട്ടി അങ്ങനെ ഞങ്ങൾ 2015 FreshToHome കൊണ്ടുവരുന്നത്. ഞങ്ങൾ CHANNELIAMിൻ്റെ അതേ പാതയിലൂടെയാണ് FreshToHome ആരംഭിച്ചു വന്നത്. ഇന്ന് ഞങ്ങൾ വളരെ നല്ല രീതിയിൽ ഇന്ത്യയിൽ പോകുന്നുണ്ട്, UAE ഞങ്ങളുടെ സാന്നിധ്യമുണ്ട്. ഇതിപ്പം ആഗോളതലത്തിൽ ഒരു ബ്രാൻഡായി മാറി സ്ഥിതിക്ക്, ഇതിൻ്റെ ഒരു ക്വാളിറ്റി അഷുറൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സാർ നേരത്തെ സൂചിപ്പിച്ചു ക്വാളിറ്റി തന്നെയാണ് ഇതിൻ്റെ യുണീക്നെസ് എന്നുള്ളത്. എങ്ങനെയാണത് ഉറപ്പുവരുത്താൻ സാധിക്കുന്നത്? പ്രത്യേകിച്ചും ഐറ്റം പെറിഷബിളാണ്, ഇപ്പം ചിക്കൻ ആവട്ടെ, മട്ടൺ ആവട്ടെ, ഫിഷ് ആവട്ടെ, അതിൻ്റെ പേർച്ചേസിങ് എവിടെ നിന്നാണത്? ലോക്കലി ആണോ എല്ലാ പ്രോഡക്റ്റും പേർച്ചേസ് ചെയ്യുന്നത്? എങ്ങനെയാണ് ഇതിൻ്റെ ക്വാളിറ്റി അഷുർ ചെയ്യുന്നത്? നമ്മുടെ ഇന്ത്യയിൽ എല്ലായിടത്തും, ഇന്ത്യയിൽ കേരളത്തിൽ മാത്രമല്ല എല്ലായിടത്തും, സീ ഫുഡ് ഇൻഡസ്ട്രി നയിക്കുന്നത് അല്ലെങ്കിൽ അതിലെ പ്രധാനപ്പെട്ട പല തീരുമാനങ്ങളും എടുക്കുന്നത് ഇതിനിടയിലുള്ള ഒരു മിഡിൽമെന്മാരാണ്. അവരുടെ പവറെന്ന് പറയുന്നത് പണമാണ്. പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്കും വിൽക്കുന്ന മാർക്കറ്റിനുമിടയിൽ അല്ലെങ്കിൽ കസ്റ്റമറിനുമിടയിലുള്ള ഒരു 3-4 മിഡിൽമെന്മാരുണ്ട്. അത് ഇവിടുത്തെ ജനം കാണുന്നില്ല, ഒരുപക്ഷെ മത്സ്യത്തൊഴിലാളികൾ പോലും അറിയുന്നുണ്ടാകില്ല. ഈ രണ്ടിനുമിടയിലുള്ള ഈ മിഡിൽമെന്മാരുടെ ആവശ്യമാണ് ഈ മീനിനെ 10 ദിവസം വില കൂടുന്ന അത്രയും ദിവസം മാറ്റി വയ്ക്കണം, അല്ലെങ്കിൽ വില കുറഞ്ഞാൽ വിൽക്കാതെ അടുത്ത ദിവസമേക്ക് വയ്ക്കണം. ഇതെല്ലാം അവരുടെ ആവശ്യങ്ങളാണ്. അപ്പോൾ അവിടെ ആ തലങ്ങളിലാണ് നമ്മളീ പറയുന്ന വിഷാംശങ്ങളും കെമിക്കലുകളും എല്ലാം ചേർക്കപ്പെടുന്നത്. അല്ലാതെ ഇവിടെ കടലിൽ പോയി കഷ്ടപ്പെട്ട് വരുന്ന മത്സ്യത്തൊഴിലാളി ഒരിക്കലും മീനകത്ത് വിഷം ചേർക്കില്ല. എനിക്കറിയാം, ഞാൻ 32 വർഷമാണ് ഞാൻ പറയാം, ഞാൻ ഈ ഫീൽഡിലുള്ള, എനിക്കറിയാം അവരെന്താ ചെയ്യുന്നതെന്ന്. അതുകൊണ്ട് ഇതെല്ലാം ചേർക്കപ്പെടുന്നത് ഈ മിഡിൽമെന്മാരുടെ ഇടയിലാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ചെയ്തത്, സീറ്റ് ഹോം ആയിരുന്നപ്പോഴും ഞങ്ങൾ പർച്ചേസ് ചെയ്യുന്നത് ഫിഷർമാൻ്റെ കയ്യിൽ നിന്നാണ്. മീൻ പിടിക്കുന്നവരുടെ നിന്ന് വാങ്ങിട്ട് വാങ്ങുന്നു, നേരിട്ട് ഞങ്ങൾ തന്നെ എൻ കസ്റ്റമറുടെ അടുത്ത് കൊടുക്കുന്നു. ഇതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ കെമിക്കലുകളും ഇല്ല എന്ന് ഞങ്ങൾക്ക് നേരിട്ട് പറയാൻ പറ്റുന്നത്. 2, ഞങ്ങളുടെ എല്ലാ പർച്ചേസ് സ്പോട്ടിലും ഇന്ന് ഞങ്ങൾ 125 കടപ്പുറങ്ങളിലായി പർച്ചേസ് ചെയ്യുന്നുണ്ട്. എല്ലായിടത്തും കമ്പനിയുടെ ഒരാളുണ്ടാവും, ആ ആൾ അവിടെ വെച്ച് തന്നെ ക്വാളിറ്റി ചെക്ക് ചെയ്തിട്ട് പറ്റാത്ത അവിടെ വെച്ച് തന്നെ റിജക്റ്റ് ചെയ്യും. പിന്നെ എല്ലാ കടപ്പുറങ്ങളുടെ അടുത്ത് ഏതെങ്കിലും ഒരു കളക്ഷൻ സെൻ്ററുകളുണ്ട്. ഇപ്പോൾ കൊച്ചിയിലാണ് ഏറ്റവും വലിയ കളക്ഷൻ സെൻ്റർ ഉള്ളത്, അല്ലാത്ത എല്ലായിടത്തും ഉണ്ട്. ഒരു കടപ്പുറത്തിന് മാക്സിമം 10 കിലോമീറ്റർ വന്നാലും ഒരു കളക്ഷൻ സെൻ്റർ ഉണ്ടാവും. ആ കളക്ഷൻ സെൻ്റർ വരുമ്പോൾ അവിടെ സീ ഫുഡ് ഇൻഡസ്ട്രിയിൽ പരിചയമുള്ള ഒരു സൂപ്പർവൈസർ ഉണ്ടാവും. അയാൾക്ക് അവർക്കൊന്നും വരുന്നു ചെക്ക് ചെയ്യേണ്ട തന്നെ അറിയാൻ പറ്റും മീൻ മോശമാണോ നല്ലതാണോ. അവിടെ വെച്ചും നമ്മൾ എന്തെങ്കിലും മോശമുണ്ട് റിജക്റ്റ് ചെയ്യും. പിന്നെ അവിടെ വെച്ചൊരു പ്രാഥമികമായ കെമിക്കൽ ചെക്കിംഗ് ഉണ്ട്, അതും നടത്തിയിട്ടേ നമ്മൾ സാധനങ്ങൾ വാങ്ങും. ആ അവിടെ മുതൽ അവിടെ പിന്നെ നമ്മളുടെ ബോക്സുണ്ട്, കടപ്പുറം മുതൽ നമ്മളുടെ ബോക്സുകളാണ്. നമ്മൾ ഉപയോഗിക്കുന്നതെല്ലാം ഇൻസുലേറ്റഡ് ബോക്സുകളാണ്. സാധാരണ നമ്മുടെ മാർക്കറ്റിൽ വരുന്ന ചുമല പച്ച കളറുള്ള പ്ലാസ്റ്റിക് ബോക്സുകൾ ഞങ്ങൾ ഉപയോഗിക്കാറില്ല. അങ്ങനത്തെ ഇൻസുലേറ്റഡ് ബോക്സുകളാണ് ഞങ്ങളുടെ ഇവിടുന്ന് ഞങ്ങളുടെ ഫാക്ടറികളിലേക്ക് വരുന്നത്. അപ്പോൾ ഓരോ കളക്ഷൻ സെൻറ്ററിലും വരുന്ന സാധനം അവിടെ നിന്ന് ഞങ്ങൾ ബാംഗ്ലൂർക്കും ഡൽഹിക്കും കൊച്ചിക്കും എങ്ങോട്ട് വേണോ, ബോംബെക്കോ പൂനെക്കോ എങ്ങോട്ടാണോ അങ്ങോട്ട് ഞങ്ങൾ തേർതിരിച്ച് വിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ എടുക്കുന്ന ഇടം മുതൽ ഞങ്ങൾ എൻ്റെ കസ്റ്റമർ എത്തുന്നതുവരെ ഞങ്ങൾ കീപ്പ് ചെയ്യുന്ന ഒരു കോൾഡ് ചെയിൻ ഉണ്ട്.
ഈ കെമിക്കലുകളെല്ലാം ചേർക്കുന്ന എന്തിനാണ്? ഈ മീനിൻ്റെ നഷ്ടപ്പെട്ടു പോയ കോൾഡ് ചെയിൻ നിലനിർത്തുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ നഷ്ടപ്പെടാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഇവരിതെല്ലാം ചേർക്കുന്നത്. പക്ഷേ ഞങ്ങളുടെ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി ഉള്ളത് കൊണ്ട് ഞങ്ങൾ പിടിക്കുന്ന അവിടെ മുതൽ എൻ്റെ കസ്റ്റമർ അടുത്ത് വരെ കോൾഡ് ചെയിൻ മുറിയാതെ ഞങ്ങൾ കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് പറ്റുന്നത് കൊണ്ടാണ് ഇത്ര ഫ്രഷായി ഈ മീനിനെ യാതൊരു കെമിക്കലുകളും ഇല്ലാതെ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്. എങ്ങനെയാണ് ഒരു സിസ്റ്റം വർക്ക് ചെയ്യുന്നത് ഫ്രഷ് ടു ഹോമിൻ്റെ? ഇപ്പം ഇത്രയും ആളുകളിലേക്ക് ഈ പെറിഷബിൾ ആയിട്ടുള്ള ഐറ്റം എത്തിക്കുന്നത് എങ്ങനെയാണ്? ഞങ്ങൾ ഇന്ത്യയിൽ നമുക്ക് രജിസ്റ്റേർഡ് ആയിട്ട് 1,500,000+ ആൾക്കാർ കസ്റ്റമേഴ്സ് ഉണ്ട്. ഇപ്പം ഞങ്ങൾ ഇത്രയും കസ്റ്റമേഴ്സിനെ സെർവ് ചെയ്യുന്നത് എല്ലാ മേഖലകളിലും നമുക്ക് ഫാക്ടറികളുണ്ട്. ഇപ്പോൾ ഇന്ത്യയിലാണെങ്കിൽ 6 ഫാക്ടറി ഉണ്ട്. ഇപ്പോൾ കൊച്ചിയിലാണെങ്കിൽ കേരളത്തിലെ മുഴുവൻ കാര്യങ്ങളും ചെയ്യുന്ന അരൂരുള്ള നമ്മുടെ ഫാക്ടറിയിൽ നിന്നാണ്. ആ ഫാക്ടറിയിൽ ഓരോ ഫാക്ടറിക്കും അതാ ദിവസം ആവശ്യമുള്ള മീനുകളെ അതാതിൻ്റെ അടുത്തുള്ള കളക്ഷൻ സെൻറ്ററിലേക്ക് കമ്പനിയിൽ നിന്ന് റിപ്പോർട്ട് കൊടുക്കും. ആ കളക്ഷൻ സെൻറ്ററിൽ നിന്നാണ് അവർക്ക് ആവശ്യമുള്ള മീനുകൾ അവിടെ എത്തിക്കുന്നത്. ദൂര സ്ഥലങ്ങളിൽ ബാംഗ്ലൂർക്കും ഡൽഹിക്കും പർച്ചേസിൻ്റെ 80% കേരളത്തിൽ നിന്നാണ് മീൻ. അപ്പോൾ ഡൽഹിക്കും ബാംഗ്ലൂർക്കും എല്ലാം ഡൽഹിക്ക് ഫ്ലൈറ്റിന് പോകും, ബാംഗ്ലൂർക്കും ഞങ്ങളുടെ തന്നെ ഇൻസുലേറ്റഡ് ടെമ്പറേച്ചർ കൺട്രോൾ വെഹിക്കിളിലാണ് പോകുന്നത്. അപ്പോൾ എല്ലായിടത്തും ഞങ്ങൾ ഈ കോൾഡ് ചെയിൻ മുറിയാതെ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ഞങ്ങളിത് ഫാക്ടറിയിൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കസ്റ്റമേഴ്സ് ഓൺലൈനാണ് ഓർഡറുകൾ വരുന്നത്. ഇപ്പോൾ ഈ ദിവസങ്ങളിലൊക്കെ 90% ഓർഡറും ഞങ്ങളുടെ മൊബൈൽ ആപ്പ് വഴിയാണ് വരുന്നത്. ഈ ആപ്പിൽ വരുന്ന ഓർഡറിനെ ഞങ്ങളുടെ എല്ലാ സെർവറും ബാംഗ്ലൂരാണ്. ബാംഗ്ലൂരിൽ നിന്ന് കേരളത്തിലേക്കും കൊച്ചിയിലേക്കും, അല്ല ബാംഗ്ലൂർ, ഡൽഹി, ബോംബെ, പൂനെ, ഹൈദരാബാദ്, ചെന്നൈ, ഓരോ ഫാക്ടറിയിലേക്കുള്ള ഓർഡറുകൾ അവിടെ നിന്ന് പോകുന്നു. ആ ഫാക്ടറിക്കാർ ആ ഓർഡർ അനുസരിച്ച് അവിടെ പ്രോസസ്സ് ചെയ്യുകയാണ്. അതിനെല്ലാം നമ്മളൊരു സിസ്റ്റം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ പ്രോസസ്സ് ചെയ്യാൻ, അപ്പോൾ നമ്മൾ ആദ്യം കളക്ഷൻ സെൻറ്ററിൽ വരുന്ന തിരിഞ്ഞു, ആദ്യം കടപ്പുറത്ത് തിരിഞ്ഞു, കളക്ഷൻ സെൻറ്ററിൽ തിരിഞ്ഞു, പിന്നെ ഫാക്ടറിയിലേക്ക് വരുമ്പോൾ ഫാക്ടറിയിൽ അവർ റിജക്റ്റ് ചെയ്യും എന്തെങ്കിലും ഉണ്ടെങ്കിൽ, പിന്നെ അത് നമ്മുടെ പ്രൊഡക്ഷൻ ലൈനിൽ വരുമ്പോൾ തിരിയും, പിന്നെ ഫൈനൽ പാക്കിന് മുമ്പ് വീണ്ടും തിരിയും. ഏകദേശം ഞങ്ങളൊരു 8 തലങ്ങളിലായിട്ട് ഇതിൻ്റെ ചെക്കിങ് നടക്കുന്നുണ്ട്. എന്നിട്ടാണ് ഇവൻ ഫൈനൽ പാക്കറ്റിനകത്തേക്ക് നമ്മുടെ പ്രൊഡക്റ്റ് വീഴുന്നുള്ളൂ. അവിടെ മുതൽ അവിടുന്ന് പിന്നെ എൻ്റെ കസ്റ്റമർ അടുത്ത് വരെയും നമ്മൾ ഒരേ കോൾഡ് ചെയിൻ കീപ്പ് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് കംപ്ലൈൻറ്റുകളില്ലാതെ പോകാൻ പറ്റുന്നത്. അങ്ങനെ എല്ലാം ഒരു സിസ്റ്റമാറ്റിക്കായി വർക്ക് ചെയ്യണം. അങ്ങനെ ഫാക്ടറികളിൽ നിന്ന് പിന്നെ നമ്മൾ ഇന്ത്യയിൽ ഏകദേശം 162 ഹബ്ബുകളാണ് ഞങ്ങൾക്കുള്ളത്. ഹബ്ബുകളെന്ന് പറയുന്നത് അവിടുന്നാണ് ആ ഏരിയയിലുള്ള 2-വീലർ കുട്ടികൾ പോകുന്നത്, ഡെലിവറി ബോയ്സ് പോകുന്നത്. ആ ഹബ്ബ് വരെ ഫാക്ടറിയിൽ നിന്ന് ടെമ്പറേച്ചർ കൺട്രോൾ വെഹിക്കിളാണ് ഈ സാധനം ചെന്നെത്തുന്നത്, ഇൻസേർട്ട് 1 ബോക്സുകളിൽ. അവിടുന്ന് ഡെലിവറി ബോയ്സിൻ്റെ ബോക്സ് ആണെങ്കിലും അവരുടെ വെഹിക്കിളിൻ്റെ പുറകിലുള്ള ബോക്സും ടെമ്പറേച്ചർ കൺട്രോളുള്ള ബോക്സുകളാണ്. നമ്മൾ തന്നെ ഡിസൈൻ ചെയ്ത ബോക്സാണ്. ആ ബോക്സിനകത്ത് എൻ്റെ കസ്റ്റമർ അടുത്ത് വരെ നമ്മുടെ കോൾഡ് ചെയിൻ മുറിയാതെ നമുക്ക് സാധനം എത്തിക്കാൻ പറ്റുന്നതുകൊണ്ടാണ് ഞങ്ങൾക്ക് മറ്റ് കംപ്ലൈൻറ്റുകളില്ലാതെ ഞങ്ങൾക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത്. ഒരു കേരളത്തിൻ്റെ ഒരു കൺസംപ്ഷൻ റേറ്റ് മറ്റ് സ്റ്റേറ്റിൽ നോക്കുമ്പോൾ എന്താണ് ഒരു മാർക്കറ്റ് ഷെയർ എങ്ങനെയാണ് ഫ്രഷ് ടു ഹോമിന്? ഞങ്ങളുടെ ഒരു സെയിൽസ് നോക്കിയാൽ മാർക്കറ്റ് ഷെയർ കേരളത്തിൽ വളരെ കുറവാണ്. അത് കേരളത്തിലെ ആൾക്കാർ മീൻ ഉപയോഗിക്കാത്തത് കൊണ്ടല്ല, ഓൺലൈനിലേക്കുള്ള ആൾക്കാരുടെ ഒരു പെർസെൻറ്റേജിൻ്റെ കുറവാണ്. ഇപ്പോൾ ഡൽഹി, ബാംഗ്ലൂർ, ബാംഗ്ലൂരൊക്കെ ഇപ്പോൾ ഈ കൊറോണയോട് വന്നപ്പോൾ 95% ആൾക്കാരും ഓൺലൈൻ പർച്ചേസിലായി. ഡൽഹിയിലൊക്കെ ഒരു 85% ഓൺലൈൻ പർച്ചേസായി. പക്ഷേ കേരളത്തിലായിട്ടില്ല, ആയി വരികയാണ്. കേരളത്തിലും നാളെയുടെ നാളുകൾ ഓൺലൈനിലേക്കാണ്, യാതൊരു സംശയമില്ല. അതുകൊണ്ട് ഞങ്ങൾ കേരളത്തിൽ ഇപ്പോൾ 22 സിറ്റികൾ ആയി തുടങ്ങി, സർവീസ് തുടങ്ങി. ഞങ്ങൾ ഇനിയുള്ള സിറ്റികളിലേക്കും ഞങ്ങൾ വ്യാപിപ്പിക്കുകയാണ്. ഇപ്പോൾ കേരളമായാലും ഇന്ത്യ ആയാലും ഒരു ഓൺലൈൻ മാർക്കറ്റിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം സീറ്റ് ഹോമിൽ നിന്നും ഫ്രഷ് ടു ഹോമിലേക്ക് എത്തി, ഇപ്പോൾ അതിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നു. ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ച്, ഇൻവെസ്റ്റേഴ്സിനെ ഞങ്ങളുടെ ഇതിനകത്തേക്ക് ആകർഷിക്കാനുണ്ടായ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പം ഞാൻ സീറ്റ് ഹോം നടത്തിക്കൊണ്ടിരുന്നപ്പോൾ എന്നെ VC സർക്കിൾ എന്ന് പറയുന്ന ഒരു ഓൺലൈൻ പോർട്ടൽ ഇൻ്റർവ്യൂ ചെയ്യാൻ വന്നിരുന്നു. അപ്പോൾ അവർ ഇൻ്റർവ്യൂ ചെയ്ത് കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, സാറിനെ തിരക്കി ആൾക്കാർ വരും, പൈസയൊക്കെ ആയിട്ട് വരും എന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ അന്നത്തെ ഒരു കാഴ്ചപ്പാടിൽ, ഞാനൊരു കൊച്ചിയിലൊരു സാധാരണ ഗ്രാമത്തിൽ ജനിച്ചു വളർന്നയാളാണ്. എൻ്റെ അന്നത്തെ ഒരു കാഴ്ചപ്പാടിൽ അങ്ങനെ ഒരാൾ പൈസയൊക്കെ എടുത്ത് വരിക എന്ന് പറയുന്നാൽ എനിക്കൊരു സ്വപ്നത്തിൽ എന്തോ തട്ടിപ്പ് വെട്ടിപ്പാണെന്നുള്ളതാണ് എൻ്റെ മനസ്സിൽ. പക്ഷേ ഷാൻ ഈ വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ട് ചെയ്യുന്ന കമ്പനികളുമായും അവരെ ആൾക്കാരുമായും വളരെയധികം അടുത്ത ബന്ധമുള്ള ആളാണ്. ഷാൻ 7 വർഷം അമേരിക്കയിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ കമ്പനികളെയും അവരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് വളരെയധികം അറിവുള്ള ആളാണ്. അങ്ങനെ ഈ പിന്നെ സീറ്റ് ഹോമും ഇതും കൂടി നോക്കുമ്പോൾ രണ്ട് വ്യത്യാസമുണ്ട്. സീറ്റ് ഹോം ഞാൻ ഒറ്റയ്ക്കുള്ള പ്രസ്ഥാനമായിരുന്നു, ഞാനൊരു ഒറ്റയാൾ പട്ടാളത്തിൻ്റെ കളിയായിരുന്നു. അപ്പോൾ എനിക്ക് സംശയങ്ങളുണ്ടാകുമ്പോൾ ആരോട് ചോദിക്കും? ഞാൻ തന്നെ എന്നോട് ചോദിക്കും, ഉത്തരം ഞാൻ തന്നെ പറയും. പക്ഷേ അതിലൊത്തിരി പോരായ്മകളും പരാധീനതകളുമുണ്ട്. പക്ഷേ ഇപ്പോൾ ഞങ്ങൾ ഫ്രഷ് ടു ഹോമിൻ്റെ വിജയമെന്ന് പറയുന്നത് എൻ്റെ വിജയമല്ല, അല്ലെങ്കിൽ ഷാൻ്റെ വിജയമല്ല, ഞങ്ങളുടെ രണ്ടുപേരുടെയും വിജയമല്ല, അത് ഞങ്ങളൊരു ടീമിൻ്റെ വിജയമാണ്. ഒരു ടീം വർക്കാണ് ശരിക്കു പറഞ്ഞാൽ ഫ്രഷ് ടു ഹോമിനെ ഇത്രയും വലുതാക്കിയത്. അത് ഞങ്ങൾ മേളറ്റം മുതൽ താഴെ ലെവൽ വരെ ആ ഒരു ടീം വർക്കിൻ്റെ സ്പിരിറ്റ് ഞങ്ങൾ നിലനിർത്തുന്നത് കൊണ്ടാണ് ഞങ്ങൾക്ക് ഇങ്ങനെ വളരാൻ സാധിച്ചത്. ആ ടീം വർക്കിൻ്റെ ഗുണം, ഇപ്പോൾ ഞങ്ങളുടെ കോഫൗണ്ടേഴ്സ് തന്നെ ഞങ്ങൾ 7 പേര്, ഒരു കാര്യത്തിനിരുന്ന് സംശയം ചോദിക്കുമ്പോൾ 7 ചോദ്യങ്ങളാണ് ഉണ്ടാകുന്നത്.
ഉത്തരങ്ങളും ഏഴ് ഉത്തരങ്ങളും ഉണ്ടാകും. അതിലേതെങ്കിലും നല്ല ചോദ്യവും ഏതെങ്കിലും നല്ല ഉത്തരവുമായിരിക്കും. അതിൽ നിന്നാണ് ഞങ്ങൾ അടുത്ത നാളെ എന്താക്കണമെന്ന് നമ്മൾ തീരുമാനിക്കുന്നത്. അപ്പോൾ ഒരു ടീം വർക്കിൻ്റെ വിജയമാണ് ഫ്രഷ് ഹോം എന്ന് പറയുന്നത്. അതുതന്നെയാണ് സീറ്റ് ഹോമിൻ്റെ പരാജയവും. അപ്പോൾ ഞാൻ പറയുന്നത്, ഇനി ബിസിനസ്സിലേക്ക് വരുന്നവരായാലും ഒരിക്കലും നമ്മളൊരു സിംഗിൾ മാൻ കളിക്ക് പോകരുത്. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത്, ഇനിയുള്ള കാലം നമുക്ക് പറന്നു നടന്ന് ലോകത്ത് കച്ചവടം ചെയ്യാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. അപ്പോൾ നമ്മളൊരു ടീം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്കൊരു ബിസിനസ് വിജയിച്ചു പോകാൻ പറ്റും. ഓക്കെ, ഒരു മത്സ്യമേഖലയിലേക്ക് കടന്ന് വരുന്നവരോട് അല്ലെങ്കിൽ ഒരു മത്സ്യ ബിസിനസ്സിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ എന്താണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അല്ലെങ്കിൽ മത്സ്യ ബിസിനസ്സിനെ സക്സസ് ആക്കി മാറ്റാൻ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ഒരു മത്സ്യ ബിസിനസ് മാത്രമല്ല, ഏത് ബിസിനസ്സായാലും നമുക്ക് എന്തിനും ഒരു എത്തിക്സ് ഉണ്ടാവും. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അന്ന് തുടങ്ങിയപ്പോൾ നമ്മൾ മീൻ കെമിക്കൽ ചേർത്ത മീൻ കൊടുക്കില്ല. വേണമെങ്കിൽ എനിക്ക് ഈ യാത്രയുടെ ഇടയിൽ, തിരക്കിനിടയിൽ ഞങ്ങൾക്ക് എവിടെ നിന്നെങ്കിലൊക്കെ കൂടുതൽ മീനെടുത്ത് വില കുറഞ്ഞ ദിവസങ്ങളിൽ കിട്ടുന്ന മീനെടുത്ത് കുറച്ച് കെമിക്കലൊക്കെ അടിച്ച് മാറ്റി വെച്ചിട്ട് വില കൂടുന്ന ദിവസം എടുത്ത് കൊടുക്കാം. അതിനുള്ള സൗകര്യവും ഒരുപക്ഷെ ഉണ്ട്. പക്ഷേ അങ്ങനെ നമ്മൾ ചെയ്താൽ ഒന്നോ രണ്ടോ പ്രാവശ്യം അല്ലെങ്കിൽ ഒന്നോ രണ്ടോ മാസം നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും. ഞങ്ങളുടെ കസ്റ്റമറിൻ്റെ എണ്ണം ഓരോ ദിവസവും, രജിസ്റ്റേഡ് കസ്റ്റമേഴ്സിൻ്റെ എണ്ണം ഇന്ത്യയിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്, കുറയുകയല്ല. പക്ഷേ ഞങ്ങൾ ഞങ്ങളുടെ ക്വാളിറ്റിയിൽ വിട്ടുവീഴ്ച ചെയ്യുകയോ ഞങ്ങളുടെ മനസ്സിൽ എത്തിക്സ് ഞങ്ങൾ പുറകോട്ട് പോവുകയോ ചെയ്താൽ തീർച്ചയായും ഇന്ന് 15 ലക്ഷം എന്നുള്ളത് അടുത്ത വർഷം എന്നോട് ഇൻ്റർവ്യൂ ചെയ്യാൻ പറയുമ്പോൾ ചിലപ്പോൾ ഞാൻ 10 ലക്ഷം എന്ന് പറയേണ്ടി വരും. അങ്ങനെ പറയാൻ ഇട കൊടുക്കാത്തത് നമ്മൾ എന്താണോ തീരുമാനിച്ചിരിക്കുന്നത് നമ്മുടെ മനസ്സിൽ, അതിലേക്ക് മാത്രമേ നമ്മൾ യാത്ര ചെയ്യാവൂ. അല്ലാതെ നമ്മൾ താൽക്കാലിക ലാഭം നോക്കി ചെയ്യരുത്. ഈ ഫ്രഷ് ഹോം തുടങ്ങിക്കഴിഞ്ഞുണ്ടായ ഒരു ചെറിയ കഥ പറയാം. ഞങ്ങളുടെ 70% മീനാണ് കച്ചവടമെങ്കിലും സിംഗിൾ ഐറ്റം എടുത്താൽ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്നത് ചിക്കനാണ്. അപ്പം ഞങ്ങൾ ചിക്കൻ വിൽക്കാൻ തുടങ്ങിയ സമയത്ത് ആൻറ്റിബയോട്ടിക് ഫ്രീ ആയിട്ടുള്ള ചിക്കൻ തപ്പി നമ്മൾ കുറേ സ്ഥലങ്ങളിൽ നടന്നു. അങ്ങനെ നമ്മൾ നടന്നത് മുഴുവൻ ടെസ്റ്റ് ചെയ്യാൻ കൊടുത്ത എല്ലാത്തിനും ആൻറ്റിബയോട്ടിക്, ഏതെങ്കിലും ആൻറ്റിബയോട്ടിക് ഉണ്ടാവും അല്ലെങ്കിൽ ഫോർമോൺ ഉണ്ടാവും. അങ്ങനെ ഞങ്ങൾ അതൊന്നും ഇല്ലാത്ത ആൻറ്റിബയോട്ടിക് തപ്പി അവസാനം ചിക്കമംഗളൂർ എന്ന സ്ഥലത്തെത്തി. അതായത് കർണാടകയിൽ ചിക്കമംഗളൂർ ഞങ്ങൾ ചിക്കൻ എടുക്കാൻ തുടങ്ങി. അന്ന് കേരളത്തിൽ 12.5% ടാക്സ് ഉണ്ട് കോഴിക്ക്. ചിക്കൻ അന്ന് ഇവിടെ ടാക്സബിളാണ്. അപ്പോൾ ഞാൻ ചിക്കമംഗളൂരിൽ നിന്ന് ഫ്രഷ് ടു ഹോം ചിക്കൻ എടുത്ത് ഞങ്ങൾ ഒന്നുകിൽ പാലക്കാട് ചെക്ക് പോസ്റ്റ് വന്ന് അഡ്വാൻസ് ടാക്സ് അടയ്ക്കും, അല്ലെങ്കിൽ അതിനു മുമ്പേ ഓൺലൈൻ ടാക്സ് അടച്ചിട്ട് റെസിപ്റ്റുമായിട്ടാണ് ഞങ്ങൾ കടന്നു വരുന്നത്, ഈ വാളയാർ ചെക്ക് പോസ്റ്റ് കടന്നു പോരുന്നത്. ഈ സമയത്ത് എന്നോട് എൻ്റെ സുഹൃത്തുക്കൾ, എൻ്റെ ചില ബിസിനസ് സുഹൃത്തുക്കൾ, എൻ്റെ ചില കൂട്ടത്തിലുള്ള ബിസിനസ് ചെയ്യുന്ന ചില ആൾക്കാരൊക്കെ ചോദിച്ചിട്ടുണ്ട്, നിനക്ക് ഭ്രാന്തുണ്ടോ, നിങ്ങൾക്ക് കേരളത്തിൽ നിന്ന് ചിക്കൻ എടുത്ത് കൊടുത്താൽ പോരെ, ഇത് ചിക്കനിൽ എടുത്ത് നാട്ടിലെ ആൾക്കാർ കഴിക്കുന്നത്, നിങ്ങളീ 12% ടാക്സും കൊടുത്തിട്ട് എന്ത് കിട്ടാനെന്ന് ചോദിച്ചിട്ടുണ്ട്. പക്ഷേ അന്നും ഞങ്ങൾ അങ്ങനെ ചെയ്തുകൊണ്ടാണ് ഇന്നും ഫ്രഷ് ടു ഹോമിൻ്റെ സിംഗിൾ ഐറ്റം വിൽക്കുന്നതിൽ ഏറ്റവും വിൽക്കുന്നത് ചിക്കനാണ്. ഇപ്പോൾ GST വന്നു, അവിടെയും ടാക്സ് ഇല്ല, ഇവിടെയും ടാക്സ് ഇല്ല. പക്ഷേ അത് നമ്മൾ മുന്നിൽ കണ്ടില്ലല്ലോ, അങ്ങനെ ആകുമെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. പക്ഷേ എന്നാലും ഞങ്ങൾ ആ 12% ടാക്സ് കൊടുത്ത് കൊണ്ടുവന്നിരുന്നതുകൊണ്ടാണ്. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ ഒരു എത്തിക്സ് വിടാതെ നമ്മൾ പറഞ്ഞ വാക്ക് പാലിക്കുന്നുണ്ടെന്ന് നമ്മുടെ കസ്റ്റമറിന് ബോധ്യപ്പെട്ടാൽ ഒരിക്കലും നമ്മുടെ ബാസ്ക്കറ്റിൽ നിന്ന് അവർ അടുത്ത ബാസ്ക്കറ്റിലേക്ക് പോവില്ല. നമ്മൾ അവരുടെ ഇഷ്ടത്തിനുള്ളതും അല്ലെങ്കിൽ അവരുടെ ക്വാളിറ്റിക്ക് അവരുടെ പ്രതീക്ഷയ്ക്കൊത്ത് നമ്മൾക്ക് ഉയരാനായില്ലെങ്കിൽ അവർ പോകും, അല്ലെങ്കിൽ അവരുടെ പ്രതീക്ഷയെ തെറ്റിക്കുന്നെങ്കിൽ അവർ പോകും. അപ്പോൾ ഞങ്ങളുടെ ക്വാളിറ്റിയും ഞങ്ങളുടെ സർവീസും അതാണ് ഞങ്ങളുടെ ബാസ്ക്കറ്റിലേക്ക് ഇനിയും ഈ കസ്റ്റമേഴ്സ് വീണ്ടും വീണ്ടും പുതിയ വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ രാജ്യത്ത് നമ്മളിപ്പോൾ സ്റ്റാർട്ടപ്പുകളുടെ ഒരു സമയമാണല്ലോ, അല്ലെങ്കിൽ ഏതൊരു പ്രോബ്ലത്തിന് ഇപ്പോൾ സൊല്യൂഷൻസ് കണ്ടെത്തുന്നത് സ്റ്റാർട്ടപ്പുകളാണ്. അപ്പം ഒരു ഒരു സ്റ്റാർട്ടപ്പ് ഫൗണ്ടേഴ്സ് പക്ഷേ എല്ലാവരും സക്സസ് ആണെന്ന് പറയാൻ പറ്റില്ല. തുടങ്ങിയവർ പലരും ഫെയിലാവുന്നു, പലരും പുതിയ ഐഡിയയുമായി മുന്നോട്ട് പോകുന്നു, പലരും സക്സസ് ആവുന്നു. അതിൽ ഒരു സ്റ്റാർട്ടപ്പ് ഫൗണ്ടേഴ്സിനോട് അല്ലെങ്കിൽ പുതുതായിട്ട് ഐഡിയയുമായി വരുന്നവരോട് ഒരു ഒരു ബിസിനസ് ഓണ്ടർപ്രണർ എന്നുള്ള രീതിയിൽ എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? എങ്ങനെ വേണം ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ? എങ്ങനെയാണത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്? നമ്മൾ എന്ത് തുടങ്ങണമെങ്കിലും ഒന്ന് അതിനോടൊരു ഇഷ്ടം ഉണ്ടാകും. അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ പറഞ്ഞു, അമ്മ പറഞ്ഞു, അല്ലെങ്കിൽ എൻ്റെ ആ സ്വന്തക്കാർ പറഞ്ഞാലും നമ്മളൊരു ബിസിനസ് ചെയ്യാൻ തയ്യാറാകരുത്. അല്ലെങ്കിൽ ആരെങ്കിലും ചെയ്യുന്നത് കണ്ടുകൊണ്ടും ചെയ്യാൻ തയ്യാറാകരുത്. നമുക്ക് സ്വന്തമായി മനസ്സിലൊരു ഇഷ്ടം എന്തിനോട് വേണ്ടോ അതിലേക്ക് മാത്രമേ പോകാവൂ. പക്ഷേ അതിലേക്ക് യാത്ര ചെയ്യുമ്പോൾ പലയിടത്തും നമുക്ക് കാലുകൾ ഇടറും. പല സ്റ്റാർട്ടപ്പുകളും കൂട്ടിപ്പോയത് ഞാൻ കണ്ടിട്ടുണ്ട്. അവർ വിജയിക്കാനുള്ള പടിയിലെത്തിയപ്പോഴാണ് അവർ കാലിടറി വീണത്. പക്ഷേ അവരപ്പോൾ അവിടെ വെച്ച് നിർത്തുകയാണ്. അവർ പക്ഷേ കഷ്ടപ്പെട്ടും ബുദ്ധിമുട്ടിയാണ് അവിടം വരെ എത്തിയത്. അത് കുറച്ചുകൂടി അവർ കഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ഇന്ന് കാലിടറ് വീണ പല സ്റ്റാർട്ടപ്പുകളും ഇനിയും ഉയരങ്ങൾ താണ്ടിയനെന്ന് എനിക്ക് നേരിട്ട് അറിയാവുന്ന പല സ്റ്റാർട്ടപ്പുകളും ഉണ്ട്. ഞാൻ സീറ്റ് ഹോം തുടങ്ങുന്നതിന് മുമ്പ്, സീറ്റ് ഹോം തുടങ്ങുന്ന സമയത്തായാലും അത് കഴിഞ്ഞ് അത് പൂട്ടിയ സമയത്തായാലും ഫ്രഷ് എക്സ്പോർട്ട് നിലച്ച സമയത്തായാലും എനിക്ക് വേണമെങ്കിൽ അവിടെ നിർത്തിയിട്ട് ഒന്നെങ്കിലും ജോലിക്ക് പോവുകയോ അല്ലെങ്കിൽ വേറൊരു കമ്പനിയിൽ കയറുകയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മേഖലകളിലേക്ക് മാറുകയോ ചെയ്യാം. പക്ഷേ എൻ്റെ മനസ്സ് മുഴുവൻ മീനിനകത്തായതുകൊണ്ടായിരിക്കാം ഞാൻ മീനിൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും എന്ന് ആലോചിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മുടെ മനസ്സിന് ഇഷ്ടമുള്ളൊരു കാര്യത്തിലേ നമ്മൾ ഇറങ്ങാവുള്ളൂ.
അതുകൊണ്ട് തന്നെയാണ് ഞാൻ എനിക്കിപ്പോൾ മീൻ കച്ചവടത്തിൽ ഇറങ്ങിയാൽ ഞാൻ എൻ്റെ കടപ്പുറത്ത് പോകാനും അല്ലെങ്കിൽ ഫാക്ടറിക്കകത്ത് പോകാനും എനിക്ക് ഇഷ്ടമാണ് അവിടെ പോയി നിൽക്കാൻ. അത്തരമൊരു ഇഷ്ടം നമുക്കുണ്ടാവണം. ആ ഇഷ്ടവും എൻ്റെ ഇഷ്ടം ഇവിടെ ഇന്ന് ലോകത്ത്, ഇന്ന് രാജ്യത്ത്, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലൊക്കെ ഇന്നൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങി എന്തെല്ലാം സൗകര്യങ്ങളാണ് അല്ലേ. കുട്ടികൾക്ക് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നായാലും മീഡിയയുടെ ഭാഗത്തുനിന്നായാലും എല്ലാ സപ്പോർട്ടും ഉണ്ട്. അപ്പോൾ അവരെന്തുകൊണ്ട് പിന്നോട്ട് പോകുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ സ്വപ്നം സഫലീകരിക്കാൻ വേണ്ടി ഞാൻ പോകുന്നതിന് പരിധികളില്ല. ഞാൻ അങ്ങേയറ്റം വരെ പോകണം, അല്ലാതെ എവിടെയെങ്കിലും ഒരിടത്ത് വീണു പോകുമ്പോൾ അവിടെ ചെന്ന് നിർത്തിപ്പോരുത്. അങ്ങേയറ്റം വരെ പോകാൻ ആര് തയ്യാറാകുന്നോ അവൻ പോയിരിക്കും. പിന്നെ എല്ലാ മേഖലകളും നോക്കേണ്ടത് ആര് മുൻപേ പറക്കുന്നു എന്നതിന് വളരെ ഒരു പ്രാധാന്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ശ്രീ രാധാകൃഷ്ണൻ ഒരു നോവലുണ്ട്, ആ നോവലിൻ്റെ കഥ പറയാനല്ല, അതിൻ്റെ പേര് മുൻപേ പറക്കുന്ന പക്ഷികളെന്നാണ്. അത് ഏത് മേഖലയിലായാലും, ഇപ്പം മീനാകട്ടെ എന്തായാലും, ആ മുൻപേ പറക്കാൻ നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ പിന്നാലെ ഇഷ്ടംപോലെ ആൾക്കാർ വരും. അപ്പം മുൻപേ പറക്കുന്നവന് ആരും യൂട്ടിലൈസ് ചെയ്യാത്തൊരു മേഖല മുന്നിൽ കിടപ്പുണ്ട്. അപ്പോൾ നമ്മൾ മുൻപേ പോയാൽ ആദ്യം നമുക്ക് ആ മേഖലകളെ യൂട്ടിലൈസ് മുന്നോട്ട് പോകാൻ പറ്റും. പുറകെ വരുന്നവൻ നമ്മുടെ പിന്നാലെ വരുന്നത്. അതുകൊണ്ട് ഏത് മേഖലയിലായാലും മുൻപേ പറക്കാൻ പഠിക്കണമെന്നാണ് എനിക്ക് എൻ്റെ പുതിയ കയറി വരുന്ന കുട്ടികളോട് പറയാനുള്ളത്. ഓക്കെ, ഈ ഒരു മേഖലയിൽ മുൻപേ പറക്കുന്നത് കൊണ്ടായിരിക്കും യൂണിക്കോൺ ക്ലബിലേക്കുള്ള ഒരു യാത്ര കൂടിയാണ് ഇപ്പോൾ ഫ്രഷ് ഹോം. മലയാളി ഫൗണ്ടേഴ്സായി ഒരുപാട് സ്റ്റാർട്ടപ്പുകൾ യൂണിക്കോൺ ക്ലബിലുണ്ട്. എങ്കിലും കേരളത്തിൽ, താങ്കൾ പറഞ്ഞതുപോലെ കേരളത്തിൽ തുടങ്ങി കേരളത്തിൽ തന്നെ വളർന്നു വലുതായി പിന്നീട് ആഗോളതലത്തിലേക്ക് നീങ്ങിയ ഫ്രഷ് ഹോമിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഫണ്ടിങ്ങോടുകൂടെ ഒരു യൂണിക്കോൺ ക്ലബിലേക്കുള്ള ഒരു യാത്രയാണോ ഇത്? എനിക്ക് തോന്നുന്നു ഇതൊരു ഞങ്ങളുടെ ഒരു നേട്ടം മാത്രമല്ല, ഇത് ഈ കേരളത്തിനുള്ളൊരു നേട്ടം കൂടിയാണ്. ഇനി വളരുന്ന ഈ സ്റ്റാർട്ടപ്പുകൾക്കുള്ളൊരു നേട്ടം കൂടിയാണ്. കാരണം സത്യം പറഞ്ഞാൽ ഞാൻ ഈ മീൻ ഓൺലൈനിലേക്ക് തുടങ്ങുന്ന സമയത്ത് മീൻ കച്ചവടം എന്ന് പറഞ്ഞാൽ എന്തോ ഒരു താഴ്ന്ന തരം ജോലി അല്ലെങ്കിൽ ബിസിനസ് എന്നൊരു ലെവലിലായിരുന്നു ഇത് നിന്നിരുന്നത്. ഞാൻ പറയുന്നതിനെ തെറ്റിദ്ധരിക്കരുത്, അങ്ങനെ ഒരു ലെവലുണ്ടായിരുന്നു. പക്ഷേ അവിടുന്ന് മീൻ കച്ചവടം എന്ന് പറയുന്നത് അതല്ല, വേറെന്തൊക്കെയോ ആണ്, ഇതിനും എന്തൊക്കെയോ സാധ്യതകളുണ്ട് എന്ന് കാണിച്ചു കൊടുക്കാൻ ഞങ്ങൾക്കുണ്ടായി. ആ കാണിച്ചു കൊടുത്തോണ്ടല്ലോ അത് ഈ കേരളത്തിലുള്ളവരോ ഇന്ത്യയിലുള്ളവരല്ല കണ്ടത്, അത് ലോകത്തിരിക്കുന്ന ഞങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് വന്നിരിക്കുന്ന കമ്പനികളെ നിങ്ങൾ പഠിക്കുമ്പോൾ മനസ്സിലാവും. ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക സ്രോതസ്സുകൾ പോലും ഈ കൊച്ചു കേരളത്തിലുണ്ടായ ഒരു മീൻ കച്ചവടത്തെ ശ്രദ്ധിക്കാനും പഠിക്കാനും, അങ്ങനെയാണല്ലോ അവർ നമ്മുടെ അടുത്ത് വരുള്ളൂ, പഠിക്കാനും അവർ അവിടെ ഇരുന്ന് പഠിക്കുന്നുണ്ട് എന്നത് കേരളത്തിൽ വളർന്നു വരുന്ന ഓരോ സ്റ്റാർട്ടപ്പുകാരനും ഇത് ഒരു പുതിയ ചൂടായിരിക്കും, പുതിയ അവസരമായിരിക്കും എന്നാണ് എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. അതാണ് ഫ്രഷ് ടുഹോം ഇവിടെ തുറന്നിട്ടൊരു വാതിൽ. ഞങ്ങളുടെ ബിസിനസ്സും ഞങ്ങളുടെ വളർച്ചയും മാത്രമല്ല, അത് കടന്നു വരുന്ന, അത് മീനായിക്കോട്ടെ എന്തായിക്കോട്ടെ, കടന്നു വരുന്ന കേരളത്തിലെ സ്റ്റാർട്ടപ്പുകൾക്ക് അല്ലെങ്കിൽ പുതിയ സംരംഭകർക്ക് നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും കാണുകയും പഠിക്കുകയും ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുകയും ചെയ്യുന്നവർ ലോകത്ത് എവിടെയൊക്കെയോ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന രീതിയും നിങ്ങൾ ചെയ്യുന്നതും ശരിയാണെങ്കിൽ അതിന് വളർച്ചയുണ്ടാകുമെന്ന് മറ്റുള്ളവർക്കും കൂടി ബോധ്യപ്പെടുമെങ്കിൽ നിങ്ങളെ തേടി ഇത്രയും വലിയ പ്രസ്ഥാനങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് വരും എന്ന കാര്യത്തിൽ അതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് ഫ്രഷ് ടുഹോം എന്ന് പറയുന്നതാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ കാണുകയാണെങ്കിൽ ലോക്കലി തന്നെയുള്ള ആളുകൾ ഇവിടെ വരുന്നു, ജോലി ചെയ്യുന്നു, 24/7 വർക്ക് ചെയ്യുന്നു, പല ഷിഫ്റ്റുകളായിട്ട് പോകുന്നു. അപ്പം ലോക്കലി നമുക്ക് ഒരുപാട് പേർക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നു. ആഗോളതലത്തിലാണെങ്കിൽ ഒരു ബ്രാൻഡായി മാറുമ്പോഴും കൂടുതലും ഇവിടെ ലോക്കലിയാണ്. ഇപ്പം എല്ലാം ഈ വോക്കൽ ഫോർ ലോക്കലാണല്ലോ നമ്മൾ സംസാരിക്കുന്നത്. തീർച്ചയായും ഞങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് പോലും കൂടുതലും കേരളത്തിൽ തന്നെയാണ്. കാരണം ഇപ്പം ഞങ്ങൾ കഴിഞ്ഞ വർഷം മീൻ വളർത്താൻ ആരംഭിച്ചു. അത് ഞങ്ങൾ നേരിട്ടല്ല, ഞങ്ങൾ മത്സ്യം വളർത്തി പരിചയമുള്ള കർഷകരെ സംഘടിപ്പിച്ച് അവരിലൂടെയാണ് വളർത്തുന്നത്. ആലപ്പുഴ ജില്ലയിൽ മാത്രം ഞങ്ങളിപ്പോൾ 40 ഏക്കർ മീൻ വളർത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഞങ്ങളുടെ ഫാക്ടറികൾ, ഫാക്ടറിയിൽ ആ ഫാക്ടറി ഇരിക്കുന്ന ഏരിയയിലുള്ള ഒത്തിരി ആൾക്കാർ നമ്മുടെ ഫാക്ടറി വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലായിടത്തും, അതുപോലെ ഞങ്ങളിലൂടെ ജോലി ചെയ്യുന്ന കുട്ടികളുണ്ട്. അവരുടെ ഒരു കഴിവുള്ള കുട്ടികളാണെങ്കിൽ, ഞങ്ങളുടെ ഇപ്പോൾ ഒരു ചെറിയ ഉദാഹരണം, ഞങ്ങൾ ഡെലിവറി മേഖല, ബാംഗ്ലൂരും ഡൽഹിയിലേക്ക് ഞങ്ങൾ ഡെലിവറി ചെയ്യുന്ന ഡെലിവറി ഒരേ ഹബ്ബിലുള്ള 10-20 കുട്ടികളുണ്ട്. അതിൽ നിന്ന് കഴിവുള്ള കുട്ടികളെ നോക്കിയിട്ട് അവരെ ഞങ്ങൾ ചെറിയ എൻ്റർപ്രണറാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ആ ഓരോ ഹബ്ബ് അവരെ ഏൽപ്പിക്കുകയാണ്. അവരൊക്കെ ഇന്ന് ഞങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്ന പല കുട്ടികളും ഇന്ന് ഇൻകം ടാക്സ് ഫയൽ ചെയ്യാൻ തുടങ്ങി. അവരെ ഞങ്ങൾ എൻ്റർപ്രണറായിട്ട് വളർത്തി, ഞങ്ങളുടെ കമ്പനിക്ക് വേണ്ടിയാണ് അവർ ജോലി ചെയ്യുന്നതെങ്കിലും അവരവരുടേതായ ഒരു കമ്പനി ഉണ്ടാക്കിയ കമ്പനിയാണ് നമുക്ക് ആ സർവീസ് തരുന്നത്. അങ്ങനെ അവരും ഒരു കമ്പനിയുടെ ഓണർമാരായി മാറുകയാണ്. അത് വേണമല്ലോ. കാരണം നമ്മൾ വളരുമ്പോൾ അതിനോടൊപ്പം ഈ ഫ്രഷ് ടു ഹോമിനോടൊപ്പം എനിക്കും വളരാൻ പറ്റുമെന്ന് നമ്മുടെ സ്റ്റാഫ് എത്രത്തോളം മനസ്സിലാക്കുന്നോ അത്രത്തോളം കമ്പനിക്ക് ഉയർച്ചയുണ്ടാവും. കാരണം ഞങ്ങളുടെ മേഖല ഏതാണ്? ഞങ്ങളുടെ സീ ഫുഡ് മേഖല എന്ന് പറയുന്നത് ഓരോ ചെറിയ ഒരു ജോലിക്കാരന് പോലും ഇതിനകത്ത് പ്രധാനപ്പെട്ട റോളുണ്ട്. കാരണം ഇതൊരു പെരിഷബിളാണ്, ടൈമാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട സാധനം. അപ്പോൾ ഈ സാധനങ്ങളിലൊക്കെ നമുക്ക് എല്ലായിടത്തും നമുക്ക് ശ്രദ്ധിക്കാനോ ഒരാളെ കൊണ്ട് പറഞ്ഞു ചെയ്യിക്കാനോ പറ്റില്ല, അവർ മനസ്സറിഞ്ഞ് ചെയ്യുന്നതാവണം.
അങ്ങനെ മനസ്സറിഞ്ഞ് അവർ ചെയ്യണമെങ്കിൽ അവരുടെ മനസ്സിൽ സന്തോഷവും പ്രതീക്ഷയും ഉണ്ടാവണം. അതിന് ഞങ്ങൾക്കൊണ്ട് സാധിക്കുന്നതെന്നാണ് ഞങ്ങൾക്ക് ഇതുവരെ മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത്. അപ്പം ഞങ്ങളോടൊപ്പം വളരണം അവർ, എങ്കിലേ അവർക്കും അവരുടേതായ ഒരു കോൺട്രിബ്യൂഷൻ നമ്മുടെ കമ്പനിക്ക് വേണ്ടി തരാൻ പറ്റും. അത്തരമൊരു വളർച്ചയിലേക്കും അത്തരമൊരു നോട്ടത്തിലേക്കും അല്ലെങ്കിൽ അങ്ങനെ ഒരു കാഴ്ചപ്പാടിലേക്ക് അവരുടെയൊക്കെ മനസ്സുകളെ ഞങ്ങൾക്ക് മാറ്റാൻ സാധിച്ചിട്ടുണ്ട് എന്നത് ഞങ്ങളുടെ മാനേജ്മെൻറ്റിൻ്റെ വിജയം തന്നെയാണ്. സോ ഹൗ ബിഗ് ഇസ് ദ ടീം? ഒരു ഫ്രഷ് ടു ഹോമിൻ്റെ ഒരു ടീമിൻ്റെ ഒരു വലിപ്പം എന്താണ്? ഫ്രഷ് ടു ഹോം ഞങ്ങൾക്ക് ഇന്ത്യയിൽ ഏകദേശം 2000 മുകളിൽ ആൾക്കാർ ഇന്ത്യയിൽ ജോലി ചെയ്യുന്നുണ്ട് ഡയറക്റ്റ് ആയിട്ട്. അതായത് നമ്മുടെ കമ്പനിയുടെ സാലറി ഞങ്ങളുടെ പ്ലാറ്റ്ഫോമിന് വേണ്ടിയിട്ട്, ഫ്രഷ് ടു ഹോം പ്ലാറ്റ്ഫോമിന് വേണ്ടി. ദുബായിൽ ഏകദേശം 300 പേര് UAE വർക്ക് ചെയ്യുന്നുണ്ട് ഫ്രഷ് ടു ഹോം പ്ലാറ്റ്ഫോമിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുകയാണ്. ഇത്രയും ആൾക്കാർക്ക് ഇപ്പോൾ നമ്മൾ നേരിട്ട് ജോലി കൊടുക്കുന്നുണ്ട്. ഞങ്ങൾ നേരിട്ടല്ലാതെ ഇതിൻ്റെ മൂന്നിരട്ടി ആൾക്കാർ നമുക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഫിഷിൻ്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞത്, മീറ്റും അങ്ങനെ, ചിക്കൻ ഞാൻ പറഞ്ഞു, മട്ടനാണെങ്കിൽ ഞങ്ങൾ എടുക്കുന്നത് ജയ്പൂരും അജ്മീറും അങ്ങനെ രാജസ്ഥാനിൽ നിന്ന്, രാജസ്ഥാനിലെ പല സ്ഥലങ്ങളിലാണ് നമ്മൾ മട്ടൻ എടുക്കുന്നത്. മട്ടൻ ലൈവായിട്ട് ഡൽഹിയിൽ വന്ന് ഡൽഹിയിൽ കട്ട് ചെയ്തിട്ട് അവിടുന്ന് കൊച്ചിക്കും ബാംഗ്ലൂർക്കുള്ള ഫ്ലൈറ്റിന് വരും, ഡൽഹിക്കുള്ളത് അവിടുന്ന് ഡയറക്റ്റ് പോകും. അങ്ങനെയാണ് നമ്മൾ മട്ടൺ ചെയ്യുന്നത്. അപ്പോൾ ഓരോന്നിൻ്റെയും സോഴ്സിൻ്റെ ആ ഏറ്റവും അടിയിലെ തലത്തിൽ നിന്ന് നമ്മൾ ചെയ്യുന്നത് കൊണ്ടും ബൾക്ക് പർച്ചേസും കൊണ്ടാണ് നമ്മൾക്ക് ഇത്രയും എക്സ്പെൻസുകൾ ഉണ്ടായിട്ടും ഏകദേശം മാർക്കറ്റ് റേറ്റിനോട് അടുപ്പിച്ച് തന്നെ നമ്മൾക്ക് കസ്റ്റമർക്ക് സാധനങ്ങൾ സപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നമ്മുടെ ടീം വർക്കാണ് ഇതിൻ്റെ പ്രധാനം. ഇത്രയും ആൾക്കാർ നമ്മളിപ്പോൾ ജോലി കൊടുക്കുന്നുണ്ട്, ചെയ്യുന്നുണ്ട്. നമ്മളൊരു ഒരു മാസം ഞങ്ങളൊരു 1 million മുകളിൽ ഓർഡർ ചെയ്യുന്നുണ്ട്, ഒരു മാസം ചെയ്യുന്നുണ്ട് ഞങ്ങളുടെ പ്ലാറ്റ്ഫോമിലൂടെ. ഞങ്ങൾക്ക് വിവിധ പ്ലാറ്റ്ഫോമുകളുണ്ട്. അതിപ്പോൾ ഈ കഴിഞ്ഞ കൊറോണയോടുകൂടി അത് നല്ലോണം വികസിച്ചിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ 15 lakh എത്തുകയാണ്, 10 lakh എന്നുള്ള 15 lakh എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കൊറോണയും ഞങ്ങൾക്ക് വാസ്തവം പറഞ്ഞാൽ കൊറോണ പലർക്കും നിരാശയും വിഷമവും ബുദ്ധിമുട്ടും ഉണ്ടാക്കിയെങ്കിലും ഞങ്ങളെ സംബന്ധിച്ച് നന്നായിരുന്നു. ഞങ്ങൾക്ക് ഇന്ത്യയിലെ കൊറോണയിൽ ഇന്ത്യയിൽ ഞങ്ങൾക്ക് 30% ഹൈക്ക് ഉണ്ടായി. UAE ഞങ്ങൾ 80% കൂടി വളർന്നു. അത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ ഓൺലൈൻ ആയതുകൊണ്ടാവാം ഫ്രഷ് ടു ഹോമിന് കൊറോണ തന്നത്. ഫ്രഷ് ടു ഹോമിൻ്റെ ഒരു വളർച്ചയുടെ പാതയിൽ ഇപ്പോൾ ഞങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന, ഇനി കൂടുതലായി നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ അടുത്ത വെല്ലുവിളി മീനും മീറ്റും ഞങ്ങളുടെ ആവശ്യത്തിന് ഞങ്ങളുടെ ക്വാണ്ടിറ്റി കിട്ടുമോ എന്നതാണ്. പ്രത്യേകിച്ച് മീൻ, ഇപ്പോൾ നമുക്കെല്ലാം അറിയാവുന്ന പോലെ മത്തിയുടെയൊക്കെ ലഭ്യത 30% കുറഞ്ഞിരിക്കുകയാണ്. അതിനെ നമുക്ക് ആർട്ടിഫിഷ്യൽ ഉണ്ടാക്കാൻ പറ്റില്ല, പക്ഷേ നമുക്ക് വളർത്തു മീനുകളെ ഉണ്ടാക്കാം. അങ്ങനെ ഞങ്ങൾ കേരളത്തിലും കർണാടകത്തിലുമായി 80 acres ഞങ്ങൾ മീൻ കൃഷി ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഒന്നും ഫ്രഷ് ഹോം ഡയറക്റ്റ് അല്ല, നമ്മൾ മത്സ്യകൃഷി ചെയ്ത് പരിചയമുള്ള കർഷകരെ ഉൾപ്പെടുത്തിയിട്ട് അവർക്ക് ബൈബാക്ക് അറേഞ്ച്മെൻറ്റ്സ് കൊടുത്ത് ഒരു സാമ്പത്തിക സഹായം ചെയ്ത് അവരിലൂടെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ആലപ്പുഴ ജില്ലയിൽ 40 acres കൃഷി ചെയ്യുന്നുണ്ട്. ആ മേഖലയിലേക്ക് പുതിയ ഇൻവെസ്റ്റ്മെൻറ്റുകൾ വരാനും കേരളത്തിൽ ഒരുപക്ഷെ പുതിയ മത്സ്യകർഷകരെ ഞങ്ങളുടെ നെറ്റ്വർക്കിലേക്ക് കൊണ്ടുവരാനും ഒക്കെ ഞങ്ങൾക്കൊണ്ട് സാധിച്ചേക്കാം. അപ്പം ഞങ്ങളുടെ ഒരു സ്വപ്നമെന്ന് പറയുന്നത് എല്ലാ ദിവസവും മനുഷ്യന് ആവശ്യമുള്ള ഫ്രഷായ സാധനങ്ങൾ, ഒരു വിഷാംശവും നിൽക്കാത്തത്, അത് കിട്ടേണ്ടത് എല്ലാ ഇവിടുത്തെ ഓരോ സാധാരണ മനുഷ്യൻ്റെയും അവൻ്റെ അവകാശമാണ്. ഇപ്പോൾ പച്ചക്കറിയും പഴവും ഞങ്ങൾ ബാംഗ്ലൂർ തുടങ്ങി, അത് ഞങ്ങൾ കേരളത്തിന് ഉടനെ വരുന്നുണ്ട്. അങ്ങനെ പുതിയ പുതിയ പ്രൊഡക്റ്റുകളുമായി എല്ലാ ദിവസവും ഫ്രഷ് ടു ഹോമിനെ ഒരു ദിവസമെങ്കിൽ ഓരോ ദിവസവും എന്തെങ്കിലും ഫ്രഷ് ടു ഹോമിൻ്റെ ഒരു പ്രൊഡക്റ്റ് ഒരു വീട്ടിലെത്തുന്ന രീതിയിലേക്കാണ് ഞങ്ങളുടെ ഒരു സ്വപ്നം. അടുത്ത 1 year തന്നെ ഞങ്ങളുടെ ടേൺ ഓവർ 1500 crore ലേക്കുള്ള വളർച്ചയുടെ പാതയിലാണ് ഞങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്.